നിങ്ങളെല്ലാം കൂടെ ഇങ്ങോട്ടാ ഇത്. അപ്പൊ താൻ പറഞ്ഞില്ലേ ഇല്ല ഞങ്ങള് പള്ളിയിലേക്കാ. പള്ളിയിലേക്ക് ഇന്നവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും ഉറപ്പാ. ചേട്ടന്മാരെല്ലാരും കൂടെ അങ്ങോട്ടാ. ആഹാ അപ്പൊ താനും പറഞ്ഞില്ലേ പള്ളിയിലേക്കാ. പള്ളിയിലേക്കോ? അപ്പൊ ഉറപ്പല്ലേ. ഇന്ന് പള്ളിമുറ്റത്ത് നാലഞ്ച് ആള് വീഴും. ഞാൻ ആന ആനയുടെ തമ്പാൻ. ആന അലറാൻ വരട്ടെ. ആദ്യം കാര്യം സമാധാനമായിട്ട് പറ. ഇവിടെ സമാധാനപരമായിട്ട് പെരുന്നാൾ നടക്കത്തില്ല. കഴിഞ്ഞ വർഷത്തെ പെരുന്നാളിനെ രക്തം കൊണ്ട് കലശം കെട്ടിയത് ഓർമ്മയില്ലേ? അച്ഛനും അയമേനികൾക്കും ഒന്നും അവസാനിച്ചിട്ടില്ല. ഈ വർഷം അതിന്റെ ബാക്കിയുണ്ടാവും. ആദ്യം കുരിശിങ്കക്കാരും പാലക്കുന്നക്കാരും തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർക്ക്. എന്നിട്ട് മതി കൊടിയേറ്റം പെരുമ്പറൊക്കെ. തമ്പാൻ പറഞ്ഞാലും കാര്യമില്ലാതില്ല. രണ്ടു കൂട്ടരെയും വരുത്തി ഒരു ഒത്തുതീർപ്പൻ ശ്രമിക്കുന്ന അതിന്റെ ഭംഗി. എന്റെ ഈശോയെ, മൂന്നാണി കൊണ്ട് നീ നിന്റെ കാര്യം തീർത്തു. ബാക്കിയുള്ള ആണി എനിക്ക് വേണ്ടി വച്ചിരിക്കുകയാണോ കർത്താവേ? അച്ഛൻ വലിയ കൊടാശ അടിക്കാതെ പോകുമ്പോഴി പറ. ഒരു കാര്യം ഞാൻ ഉറച്ചു, രണ്ടു കൂട്ടരുടെയും വീട്ടിൽ പോയി സംസാരിക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന്. വടിവാളും തോക്കും വെട്ടുകത്തിയായി നിൽക്കുന്ന കാട്ടുപോത്തുകളുടെ അടുത്ത് വേറെ പുസ്തകം വായിക്കാൻ ചെന്നാലേ എന്റെ കഴുത്തിൽ തലയുണ്ടാവില്ല. പേടിയാണെങ്കിൽ അച്ഛൻ പോകണ്ട. മാമോദിസ വെള്ളം വേണ വേറെ ആണുങ്ങളുണ്ട് ഈ ഇടവകയില്. ആരാ ഈ ആണ്? എങ്കിൽ വൈകിക്കണ്ട ചെല്ലെ, സമാധാനം കയ്യോടെ വാങ്ങിച്ചോണ്ട് വാ. ചരമശുശ്രൂഷ ചെയ്യാനേ ഞാൻ ഇവിടെ തന്നെ കാണും. ആ പടക്കത്തിന് തീ കൊളുത്തോ. വെടിവെച്ച് മലത്തണ്ടതാ. പാലക്കുന്നേക്കാരുടെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞവരൊക്കെ തലവെട്ട് ചരിത്രം ഈ തറവാട്ട് ഏർക്കൊള്ളൂ. കേട്ടോടാ പുല്ല, നിന്നെപ്പറ്റി തള്ളയോർത്ത് ഞാനൊന്നും ചെയ്യുന്നില്ല. പാലക്കുന്ന തറവാട്ടടുക്കളയിൽ ഇവര് വെച്ചിരുന്ന ചോറിന്റെ നന്ദി ഇനിയിലാവർത്തിച്ചാൽ തുണ്ടം തുണ്ടമായി വെട്ടു നുറുക്കി പട്ടിക്കിട്ട് കൊടുക്കും. വയ്ക്കോ. അച്ചായ എന്നതാണോ തമ്മാനെന്ന് പരുങ്ങുന്നേ? ഒന്ന് കാണാൻ വന്നതാ. കണ്ടില്ലേ, എന്നാ പൊക്കോ. അയ്യേ നാണില്ലേ, ഗൗരവമുള്ളൊരു കാര്യം ബോധിപ്പിക്കാനുണ്ട്. തമ്പം വെറുതെ ഈ തറവാട്ട പറ്റത്ത് കാലുകുത്തോ? പാലക്കുന്നേക്കാരുടെ പ്രൗഢിയും പാരമ്പര്യം എന്താ? ഒരു രാജകൊട്ടാരമല്ല ഈ തറവാട്. എന്താ ഇവിടുത്തെ അച്ചായന്മാരുടെ ലുക്ക്? നാടുവാഴുന്ന രാജാക്കന്മാരല്ലേ രാജാക്കന്മാര്? എന്താ ഇവിടുത്തെ ഭരണം? രാജനീതിയല്ലേ? എന്നിട്ടും പറയടാ, എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? ഇനി എന്തോന്ന് ഉണ്ടാവാനിരിക്കുന്നു. എല്ലാം നശിപ്പിച്ചില്ല തന്തയില്ലാത്തവർ. ചെവി കടിച്ചു വരയ്ക്കാതെ കാര്യമില്ലാന്ന് വെച്ചാ പറ. നാട് നീളെ ചെണ്ടം കൊട്ടി പാടി നടക്കുകയല്ലേ? പെരുന്നാളിന് പള്ളിയങ്കണത്തിൽ പാലക്കുന്നേക്കാർ കാലുകുത്തിയാൽ പണ്ടം കുത്തിക്കീറി കൊടലെടുത്ത് കുരിശുമേൽ ചേർത്ത് വന്ന് ഒന്നുകൊണ്ട് വേഗം വന്നാടാ പിള്ളേരെ. ഒന്ന് നിർത്തട, എഴുന്നേറ്റ് വാ. നിങ്ങൾ ചോദിച്ച പുഴുങ്ങിയ മുട്ട പഴയ എനിക്ക് വേണം. കുരിശിക്കാർ നമ്മളെ വെല്ലുവിളിച്ചിരിക്കുന്നു.
പള്ളിപ്പെരുന്നാൾ പള്ളിപ്പിട്ടത്ത് കാലുകുത്തിയാൽ ജീവനോടെ തിരിച്ചു പോവില്ലെന്ന്. ഏ എന്തിനാടാ പൊക്കെ കയറ്റുന്നത്? വെള്ളപ്പൊക്കൊന്നും ഇല്ലല്ലോ. താത്ത് താത്തിട് പൊക്കട്ടപ്പ ഞാൻ പറയാം. ഇനി പൊക്കിട്ടും താത്തിട്ടും കാര്യമൊന്നുമില്ല. പാലക്കുന്നമാരുടെ മുഖത്ത് മീശം പഠിച്ച് ഉടുമുണ്ടിഞ്ഞ് മുഖത്തിട്ട് നടന്നാ മതി. മാനോങ്കിലും കാക്കാമല്ലോ. എന്നെ തന്നെ പറഞ്ഞ് എന്നെ പിടിച്ചിട്ട് എന്താ കാര്യം? പിടിക്കേണ്ടത് കുരിശുകൾക്കാരുടെ കഴുത്തില്ല. അടുത്ത ഞായറാഴ്ച പള്ളിയിൽ ഒത്തുതീർപ്പ് കമ്മിറ്റി ഉണ്ട്. അവിടെ വന്ന് അവന്മാരുടെ കഴുത്ത് പിടി. അതാണത്വം. അമ്മച്ചി അറിഞ്ഞോ? അവന്മാരെ നാട് നിങ്ങളെ വീമ്പിളക്കി കൊണ്ട് നടക്കല്ലേ? ആരേടാ? പതിനാറ് കളരികൾക്ക് ഗുരുവായിട്ടുള്ള കുരിശുകൾ ഔസേപ്പച്ചന്റെ തറവാട്ടിൽ ആണായിപ്പിറന്നവന്റെ തലവെട്ടി കാശിന് നാലാക്കി പള്ളി പെരുന്നാളിന് വിൽക്കുന്നു. ഏത് കഴിവേറെ മക്കക്കട ഈ കിഴക്കമലയിൽ നട്ടലിന് ഉറപ്പുള്ളത്? പാലക്കുന്നമാർക്കല്ലാതാർക്ക എന്താണ് ഷബി പറഞ്ഞേ? അവന്മാർ അട്ടേസ് ചല്ലറി നടക്കുന്നതാ. ഒന്ന് അനങ്ങി വാടാ. എന്നാ മച്ചി? എടാ മക്കളെ, പോയി പാലക്കുന്നമാരെ തറവാട്ടി ചെന്ന് വെല്ലുവിളിക്ക്. ഇറങ്ങി വരാൻ തന്റെ ഇടം കാണിക്കുന്നതന്നെ നെഞ്ചി കുത്തിക്കേട്ട. അമ്മച്ചി ഇപ്പൊ വേണ്ട. അടുത്ത ഞായറാഴ്ച പള്ളിയിൽ ഒരു ഒത്തുതീർപ്പ് കമ്മിറ്റി കൂടുന്നുണ്ട്. കുടുംബസമേതം അവരെല്ലാം അവിടെ എത്തും. ഇടവകക്കാരുടെ മുമ്പിലിട്ട് വേണം മലത്താൻ. ഇനിയെങ്കിലും ചോരക്കളി നിർത്തിക്കൂടെ? പൊന്നുമക്കളുടെ രക്തം പോലുള്ള ശവം കൂടി കാണണോ അമ്മച്ചിക്ക്? എടീ, പുരുഷന് രാഹേലി പറ്റത് വീരന്മാരെ. മരിക്കുന്നെങ്കിൽ അവരാണായിക്ക് മരിക്കട്ടെടി. പെരുന്നാൾ അടുക്കുംതോറും ഈ രാഹേലിന്റെ ചോര തിളയ്ക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു പെരുന്നാളിന് എന്റെ ഔസേപ്പച്ചൻ, നിങ്ങളുടെ അപ്പൻ, പള്ളിമുറ്റത്ത് പെടഞ്ഞു പെടഞ്ഞു മരിച്ചത്. ഔസേപ്പച്ചൻ മിടുമിടുക്കനല്ലേ, കുത്തിയവനെ തട്ടിയിട്ടല്ലേ വീരചരണം പ്രാപിച്ചത്. വക്കച്ചനെന്തേ? വക്കച്ചനെ കണ്ടാലേ കാര്യത്തിന് ഉരുശിലുണ്ടാവും. അവൻ കർത്താവിന്റെ കുഞ്ഞാടാവാൻ പോയിരിക്ക. പോട്ടെ പള്ളിയിൽ ധ്യാനം കൂടെ. ആദ്യം കോശിച്ചായും തല്ലും വെട്ട് നിർത്തി ബാംഗ്ലൂർക്ക് മുന്തിരി കൃഷിക്ക് പോയി. തൊട്ട് പിന്നാലെ വക്കച്ചനും പോയി. അടിപിടി കേസുകളിൽ ഔസേപ്പച്ചനായി ഉണ്ടാക്കിയ പേര് മക്കളായി നശിപ്പിക്കാൻ പറ്റി. എടാ തമ്പാനെ, കൊല്ലങ്കോട്ട് നിന്ന് കൊല്ലനെ വരുത്തി വക്കച്ചന് വേണ്ടി പണിയിച്ചതാ ഇവാള്. അറിയോ നിനക്ക്? ഞാനൊന്ന് തൊട്ടു പറയട്ടെ. കുരിശും കൊന്തയായിട്ട് വക്കച്ചാരും സങ്കല്പിക്കാൻ പോലും എനിക്കാവില്ല. എന്റെ കർത്താവേ, അമ്മച്ചി, ഞാൻ പോട്ടയിലേക്ക് ഒരു ഓട്ടോ വിളിച്ചു പോകണം. വേണ്ടി വന്നാൽ ഈ തമ്പാൻ നിരാഹാരം കിടന്ന് വക്കച്ചന്റെ മനസ്സുമാറ്റി ഇവിടെ കൊണ്ടുവരും. അതിനുള്ള ചോറ് കൊണ്ടേ പോകുന്നത്. പോട്ടെ, പോയിട്ട് വാ. ഏത് തന്തയിലെ കഴിവാണ് ഈ പോക്കുതരം കാണിച്ചത്? ഞാനാടാ വക്കച്ചൻ, കുരിശിങ്കൾ വക്കച്ചൻ. പിന്നെ തന്തയുള്ള കഴിവ് തന്നെയാ പോക്രി. പോക്രി എന്ന് പറഞ്ഞാ മഹാപോക്രി. ഇപ്പം ധ്യാനം കൂടിയിട്ട് വരുന്ന വഴി. താനൊരു മാതിരി വർത്തമാനം പറയരുത്. വണ്ടി ഓടിക്കുമ്പോൾ ഏത് മറ്റേടത്തോട് തന്നെ കണ്ണ്. എന്നതാടാ വായി കൊള്ളാത്ത കൊച്ചു വർത്തമാനം പറഞ്ഞ ചൂടാവുന്നത്? താനെന്താണോ നീട്ടിയൊരു ചാള പൊരിപ്പിക്കുന്നത്? ഇതൊത്തിരി കണ്ടതാ വക്കച്ചിനത് പുത്തരിയല്ല. ഈ സ്ഥലവും ഞങ്ങളും കുറച്ച് പെശക. വണ്ടി അടിച്ച നഷ്ടം തീർത്ത് പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ വക്കച്ചൻ പോവുകയല്ല. അപ്പൊ ചേട്ടനൊരു ഷോ കഴിഞ്ഞ പോവും. ഈ കവല വന്ന അവന്റെ കളി. നിന്റെ അടികൊള്ള. പക്ഷേങ്കില് വക്കച്ചന്റെ ദേഹത്ത് കൈവച്ചവൻ ഏതമ്മ കെട്ടിയ അപ്പനാണെങ്കിലും ഈ നെഞ്ചിലെ ചോരയ്ക്ക് നിറവും തേപ്പും കൂടുതലും സ്വന്തത്തിനും തല്ലി കാര്യമില്ല. ഈ രാജ്യത്ത് ഓട്ടോക്കാരനും തൊട്ടുകളിക്കാൻ ഒരുത്തനും പെടരുത്. എവനായാലും പെടരുത്. അനെ ഞാനുണ്ട്. നീ ഞാൻ വക്കച്ചിട്ട് ഒന്ന് കൊടുത്തേച്ചോ. ചെല്ലേ. കുരിശികൾ വക്കച്ചൻ ആരാണെന്ന് അറിയാവട? എന്താടാ എന്താടാ അവിടെ ട്രാഫിക് ബ്ലോക്ക് ആയിട്ടാണ് ഗുണ്ടായസം കാണിക്കുന്നത്? എടുത്ത് മാറ്റാ വണ്ടിയൊക്കെ. സാറേ, വെള്ളടിച്ച് വെളിവില്ലാതെ എന്റെ വണ്ടിയിൽ കൊണ്ടുവന്നിടിച്ച് ഇയാളാ. കേരള ജീപ്പിലോട്ട്. പുതിയ എസ് ഐ ആണല്ലേ,
പിന്നെ ഈ എടാവുന്ന റാസ്കൽ എന്നുള്ള വിളി വേണ്ട, ധ്യാനം കൂടി നല്ലവനായി വരുന്ന വഴിയാ. സ്വഭാവം മാറ്റരുത്. സാറെ പ്രശ്നം ഉണ്ടാക്കരുത്. നമ്മുടെ ആളാ കുരിശ് കുരിശിങ്കൽ പക്കച്ചൻ. പറഞ്ഞു കൊടനെ പറഞ്ഞായിരിക്കാൻ. നീ ആരടാ? ജില്ലാ കലക്ടറോ? കേരള വണ്ടിയിലോട്ട്. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. നിങ്ങളെ എടുത്തോളാം അവിടെ. ഇവിടെയല്ല, അവിടെ വണ്ടിയുടെ പുറകെ കയറണം. പിന്നെ പിന്നെ കയറിയ ശീലം വക്കച്ചന് ഇല്ല, വേണേ മുന്നിൽ കാണാം. അവിടെ വക്കച്ചൻ ധൈര്യമായിട്ടില്ലേ? തമ്പാ പുറത്തില്ലേ? ഞാൻ വീട്ടിൽ ചെന്ന് വാവിച്ച കൂടി സ്റ്റേഷനിലേക്ക് വരാം. പോരെ, ഞാൻ വന്നാ. ഇത്ര ഉശിരില്ലാത്ത ഓട്ടോക്കാര് കേറി അടിക്കണ്ടായിരുന്നോ? എന്താടാ ഉലുവേ നോക്കി പഠിപ്പിക്കുന്നത്? മാറണ പുല്ലേ. ഈ ഏരിയ കണ്ടുപോകരുത്. പാലക്കുന്നമാർ ഉറങ്ങിയോ? കേറ്റ് പൂട്ടിയോ? ഇന്ന് തന്നെ വിവരം പറയണല്ലോ കർത്താവേ. പാലക്കുന്ന തറവാട്ടിൽ കയറിപ്പെന്ന് എനിക്ക് മൂടിക്കണം. അല്ലടാ കള്ള. പാലക്കുന്നേക്കാരനെ വീട്ടിൽ കയറി മൂട്ടിക്കാൻ നീ കായകൂടെ കൊച്ചുടിയോ? ആര്? തമ്പാനോ? നിനക്ക് ഇത് വാതിറന്ന് പറഞ്ഞുകൂടായിരുന്നൂടാ? വായി തുടങ്ങിത്തിക്കറ്റപ്പിന് എങ്ങനെ പറയാനാ? എന്നാ തൊന്തരവുമായി തായി പാതിരാത്രിക്ക് ഇങ്ങോട്ട് അവതരിച്ചേ. അച്ചായനൊരു സമാധാനം ഉണ്ടാവുന്ന കാര്യം പറയാനാ തമ്പാൻ ഇങ്ങോട്ട് വന്നത്. എന്നതാടാ? ഈ ദുഷ്ടമൃഗങ്ങളെ കുറച്ചങ്ങ് മാറ്റിയെടുത്തു. എനിക്ക് അത്ര സ്നേഹം തോന്നണ്ട വിട്ടവളോട്. ആ നിങ്ങൾ വെക്കോ. എന്താടാ കണ്ണൂരിട്ട് പഠിപ്പിക്കുന്നത്? ആനയുടെ തമ്പാൻ അടഞ്ഞ ആനയുടെ സ്വഭാവമാ. അവന്റെ ഒരു പഴന്തുണ്ട്. അച്ചായ, കുരിശിങ്കൽ ഒറ്റക്കൊമ്പനെ പുതിയ എസ് ഐ പിടിച്ച് അകത്തിട്ടിട്ടുണ്ട്. ഈ അവസരം നമ്മൾ ശരിക്കും ഉപയോഗിച്ച കുരിശിങ്കക്കാരൻ നമ്മുടെ മുമ്പിൽ ഇച്ഛാവരയ്ക്കും. വയനാട്ടിലെ ഏത് ഓണം കേറാമൂലിൽ നിന്ന് ആ എസ് ഐ ഇങ്ങോട്ടേക്ക് സ്ഥലം മാറ്റി ഞങ്ങളുടെ അച്ചായനാ. ആ കുരിശിങ്കൽ തെമ്മാടി ഒന്ന് സൽക്കരിക്കാൻ ആ എസ് ഐ ഒന്ന് വിളിച്ചു പറയാ. അതെ അതെ, അയാൾക്ക് നന്ദി പ്രകടിപ്പിക്കാൻ ഒരു അവസരം കൊടുക്കണ്ടേ? ആലീസേ, നീ ആ വിളിക്കുന്ന കുന്ദ്രാണി ഇങ്ങോട്ട് വാടാ. എന്നാത്തിനാണ് ആ വക്കച്ചനെ പിടിച്ച് പോലീസ് അകത്തിട്ടത്? ഓട്ടോ ഡ്രൈവർ തല്ലിയ കേസ്. അവരുടെ ഒരു ഒന്ന് അലങ്ങി വാടി. അച്ചായോ, വക്കച്ചൻ പോലീസ് സ്റ്റേഷൻ ഇറങ്ങിയാ കുരിശിക്കല്ലെത്തരുത്. കോട്ടയ്ക്കൽ ആരുവതിച്ചാലും ക്രൂരത ഒന്നും കാണിക്കണ്ട. ഈ പെങ്ങളെ ഓർത്തെങ്കിലും വക്കച്ചായനെ ചതിക്കരുത്. അച്ചായ പൊടിയാത്ത്. അവിടെ അമ്മയുടെ ഒരു സ്നേഹം. ഹലോ, എസ് ഐ സാറാണോ? ഞാനേ പാലക്കുന്നേ മാനൂല. അതെ, ആ വക്കച്ചനകത്തുണ്ടോ അതോ? അതിവിടെ പറഞ്ഞതാ. ആ സന്തോഷം സന്തോഷം. അവനേ അവന്റെ അമ്മച്ചിയുടെ മുലപ്പാൽ ഇച്ചിരി കൂടുതൽ കുടിച്ച കൂട്ടത്തിലാ. അതങ്ങോട്ട് ഛർദിപ്പിച്ചേരെ. അതിന് എന്തു പാരിതോഷികം വേണേലും ഇങ്ങോട്ട് പറഞ്ഞേച്ചാ മതി. ആ ഞങ്ങൾക്ക് എല്ലാത്തിനും സമ്മതമാ. ആ ജോർജ് കുട്ടിയാണെങ്കിൽ ജോർജ് കുട്ടി. അതെ, ഞങ്ങള് പാലക്കുന്നേക്കാർക്ക് വാക്കൊന്നേ ഉള്ളൂ. അത് ഞാൻ പറയാതല്ലേ സാർ അറിയാവുന്നല്ലേ. ഈ കറിയേരെടുത്താണോ ഇവന്റെ ഒക്കെ കളി? ഇവൻ കുടിച്ച മുലപ്പാല് മാത്രമല്ല ഇടിച്ചകത്തുള്ള ചോര കൂടെ കക്കിപ്പിച്ചേക്കാ. ഏ, എന്താ സന്തോഷമായില്ലേ? അല്ലാനായിരിക്കും. അല്ല, ഒന്ന് തടവി സുഖിപ്പിക്കാൻ. കൊച്ചു കഴിവരണം മോനെ. പാലക്കുന്നേക്കാരുടെ പണക്കരുത്ത് കണ്ട് കുരിശിങ്ങക്കാരുടെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ. കണ്ട ഊച്ചവാളികൾ പറയും പോലെ കയ്യും കാലും ഒന്നും വെട്ടിക്കളയത്തില്ല. പട്ടാപ്പകൽ നടുറോട്ടിലിട്ട് വണ്ടി കയറ്റി പൊട്ടിച്ചു കളയുന്നതാണ്. ആ വാ
പ്രാവശനോ പാലക്കുന്നന്മാരെ തീമേശേന്ന് വായും വയറും നിറച്ച് കള്ളും കോഴിയും നക്കിയിട്ട് എന്റെ അച്ചായന്റെ ദേഹത്തെങ്ങാനും തൊട്ടാലുണ്ടല്ലോ ഇട്ടിച്ചിന്റെ അടിവയറ് ഞാൻ കലക്കും പിന്നെ നേരെ ചൊവ്വേ കക്കൂസി പോണേ കൂട്ടിന് ആള് വേണ്ടി വരും കുരിശിങ്കൽ വാവച്ചനാ പറയുന്ന വാവച്ചൻ കള്ളും കഞ്ചാവ് ഒഴുകുന്ന വയനാട് ചുരം കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഒട്ടുപാല് പറിച്ചെടുക്കുന്ന അച്ചായമാരുടെ വിരട്ട് കേട്ട് മുട്ടുകാല് കൂട്ടിയിടിച്ച് മൂത്രം ഒഴിക്കുന്നു വിചാരിച്ചോ പേടിപ്പിക്കല്ലേ സൂക്ഷിച്ച് വാ തുറന്നില്ലേ കൊരവള്ളി പറിച്ചെടുക്കും പറഞ്ഞേക്കാം ഓ ഒലത്തും വാറ്റും കഞ്ചാവ് ഒഴുകുന്ന വയനാട് ചുരയെ സാറ് കണ്ടിട്ടുണ്ടാവൂ ഒട്ടുപാല് പറിച്ചെടുത്ത് തഴമ്പിച്ച റബ്ബർ അച്ചായമാരുടെ കൈക്കരുത്ത് സാർ അറിഞ്ഞിട്ടുണ്ടാവില്ല അണ്ണാക്കി പിരിവിട്ടിക്കാതെ ഫോൺ എടുക്കണം സാറേ മേലേന്നാ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മേലേന്ന് യെസ് ഇൻസ്പെക്ടർ കരിയ ഇല്ല സർ കേസ് ചാർജ് ചെയ്തിട്ടില്ല സർ വിട്ടേക്കാം സർ ആളറിയാത്ത ഒരു അബദ്ധം സോറി സർ സർ തൽക്കാലം രക്ഷപ്പെട്ടു ഈ സ്കറിയയുടെ കയ്യിൽ നിന്ന് ഒറ്റ ഒരുത്തം പോലും ഇന്നോളം രക്ഷപ്പെട്ട ചരിത്രമില്ല ഓർത്തോടാ കോപ്പേ പിന്നെ നിന്റെ ശരീരത്തിന് ഈ കാക്കേക്കായി ചേരുന്നത് മൂന്നാംകിട കൂലിത്തല്ലുകാരുടെ വേഷമാ തല്ലാൻ പറഞ്ഞ തല്ലും നിർത്താൻ പറഞ്ഞ നിർത്തും വോട്ട് വാവച്ച സാറ് ഡീസന്റാ വാവച്ച പിന്നെ ഒരു ദോഷമേ ഉള്ളൂ ആര് കാശ് നീട്ടിയാലും അവിടെ കിടക്കും തെരുവ് വേശിയുടെ സ്വഭാവം സാറേ ഞാനിതൊന്ന് എടുത്തോട്ടെ പിന്നെ വക്കച്ചൻ ഷേവ് ചെയ്യാനല്ല ഈ വടിവാലം കൊണ്ട് നടക്കുന്നത് പോട്ടെ സാറേ കാണണം കാണേണ്ടി വരും വരട്ടെ സന്തോഷം വന്നാലും സന്താപം വന്നാലും ഒരു പെഗ് അത് വക്കച്ചന്റെ ഒരു ശീലമാണ് അക്കരക്ക് യാത്ര ചെയ്യോ സിയോ സഞ്ചാരി അല്ല പെങ്ങളെ പള്ളിയിൽ നിന്നിറങ്ങിയപ്പോ ഒരു ബോധക്ഷയം പോലെ എന്നാ പറ്റിയടാ പ്രാർത്ഥനേ നിരാഹാര ധ്യാനമല്ലായിരുന്നോ പെങ്ങളെ അതിന്റെ ഒരു ഹാങ് ഓവറില്ല നാട് വിറപ്പിച്ചേടുന്ന ആളല്ലേ പോട്ടെ പോയതിന്റെ അനുഗ്രഹം കണ്ടില്ലേ ഇത് പോട്ടെ പോയന്റെ അനുഗ്രഹമല്ല പട്ട പോയന്റെ അനുഗ്രഹം പറയാതരാ കുരിശിങ്കിലെ റാഹേൽ എവിടെ പെങ്ങളെ നഷ്ടപ്പെട്ട കുഞ്ഞാട് തിരിച്ചെത്തിയത് അറിഞ്ഞില്ലേ ആ പാലേക്കുന്നേക്കാരോട് ഞായറാഴ്ച പള്ളിമുറ്റത്ത് അംഗം വെട്ടാനേ തമ്പിച്ചായനെ വിളിക്കാൻ അമ്മച്ചി കോട്ടത്തിന് പോയിരിക്കുക തമ്പിച്ചായം വന്ന അടിപൊളിയല്ലേ അവന്മാരെ പൊളിച്ചടുക്കിട്ടേ പോവൂ അത് പിന്നെ പറയാനുണ്ടോ അച്ഛാ വെറുതെ ആണോ നാട്ടുകാർ കിടിലൻ തമ്പി എന്ന് വിളിക്കുന്നേ കോട്ടയം കുഞ്ഞച്ചന്റെ അരിമ ശിഷ്യനല്ലയോ അതും കോട്ടയം കുഞ്ഞച്ചൻ ചേട്ടനേക്കാൾ കേമൻ അയ്യേ രാത്രിയിലാണോ കൂളിംഗ് ഗ്ലാസ് വെക്കുന്നത് ഈ കൂളിംഗ് ഗ്ലാസും തോക്കും കിടലൻ തമ്പിയുടെ കൂടപ്പിറപ്പാണ് മരുമക്കളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി കോട്ടയത്ത് നിന്നും കൊണ്ടുവന്ന സ്വയംഭൻ സാധനം പൂവമ്പഴത്തിൽ വാറ്റിയതാ എന്നാ വക്കച്ച ഓ സോറി വക്കച്ചൻ മാനസാന്തരപ്പെട്ടതായി ഞാൻ അറിഞ്ഞു റാഹേലി പറ്റതിൽ ഒരെണ്ണം ചാപില്ല എടാ കിടക്കണത് കണ്ടില്ലേ എടാ വക്കച്ച നീ ഈശോ സമ്പ്രായനായിന്ന് വെച്ച് ഈ റാഹേലിന്റെ കരലുറപ്പും നട്ടലിലെ ചോരത്തലപ്പും കൊറയില്ലടാ എടാ തമ്പി പന്നിയെ വെടിവെച്ച് വീഴ്ത്തണം നിന്റെ ഈ തോക്ക് കൊണ്ട് പാലേക്കുന്നന്മാരെ വെടിവെച്ച് മലർത്തണം അവന്മാരെ ശവം കണ്ട് റാഹേലിന് ചിരിക്കണം പെങ്ങള് ധൈര്യമായിരിക്കെ എന്റെ ഗുരു കോട്ടയം കുഞ്ഞച്ചൻ ചേട്ടനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു നാളെ മാമല പള്ളിമുറ്റത്ത് പാലേക്കുന്നക്കാരൻ നിരനിരയായി നിരത്തി നിർത്തി ഈ കിടലൻ തമ്പി വെടിവെച്ച് മലർത്തും ഇത് സത്യം സത്യം സത്യം
രണ്ടു കുടുംബക്കാരെയും ഈ വിശുദ്ധ ദേവാലയത്തിന്റെ അങ്കണത്തിൽ വിളിപ്പിച്ചത്. മുൻ വൈരാഗ്യങ്ങൾ പറഞ്ഞ് ഇവിടെ ചോര വീഴ്ത്താനല്ല, പെരുന്നാള് ഭംഗിയായി നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാനും പെരുന്നാളിന് രണ്ടു കൂട്ടരും ശത്രുത മറന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കാനുമാണ്. അല്ലാതെ കഴിഞ്ഞ വർഷത്തെ പോലെ ഭംഗിയായിട്ട് തന്നെയാ കഴിഞ്ഞ കൊല്ലത്തെ പെരുന്നാൾ നടത്തിയത്. രാത്രിയിലെ ആനയുടെ കാലിന്റെ ഇടയിൽ ഏറുപടക്കെ പൊട്ടിച്ചത് ഈ നിൽക്കുന്ന മാന്യന്മാരാ. കുരിശുകാര് മാന്യന്മാരാണെന്ന് സമ്മതിച്ചല്ലോ. ആനയുടെ കാലിന്റെ ഇടയിൽ വടക്കം പൊട്ടിക്കാൻ ഞങ്ങൾക്ക് ഇരുട്ടും മറയും ഒന്നും ആവശ്യമില്ല. പിന്നെ പെരുന്നാൾ കലക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്തിന് ആനയുടെ നിന്റെയൊക്കെ കാലിന്റെ ഇടയിൽ മാലപ്പടക്കം പൊട്ടിക്കാനും കുരിശുകാർക്ക് മടിയില്ല. ഒരുമാതിരി ചൊറിയുന്ന വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. ഒരിക്കലും ഈ ഇടവകക്കാരെ മറ്റേ പണി കാണിച്ച് ചൊറിയിച്ചതേ ഞങ്ങളല്ല, നിങ്ങളുടെ അപ്പനാ. പാലേക്കുന്ന് ലോനാറ്റ പള്ളിപ്പെരുന്നാളിൽ കുർബാനപ്പണം കൈയിട്ട് വാരി പുട്ടടിച്ച കഥ ഈ നാട്ടി പാട്ടാ. എടാ കുഴി കിടക്കുന്ന അപ്പന അവിടെ കിടന്നോട്ടെ, വെറുതെ നാവുകൊണ്ട് കുഴിമാടം മാറ്റി എന്നായോടാ പുല്ലേ. കയ്യൂക്കും താന്തോന്നിത്തരം കാണിക്കാനാണേൽ പള്ളി അങ്കണത്തേക്കാൾ നല്ലത് തരുവ. സമാധാനമായിട്ട് പ്രശ്നം പരിഹരിക്കാനാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അച്ഛൻ എന്ത് ചുമ്മാതിരി, അവര് പ്രശ്നം പറഞ്ഞു നിൽക്കട്ടെ. നീ വേണോ അച്ഛോ, ഈ പള്ളിമുട്ടത്ത് പ്രശ്നം തീരില്ല, ഇതെങ്ങനെ തീർക്കണമെന്ന് ഈ മാനുവലിന് അറിയാം. മാനുവലെ, പ്രായം കുറെ ആയില്ലേ, ഇനിയെങ്കിലും സഹോദരന്മാർക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുത്ത് ജീവിക്കാൻ നോക്ക്. അച്ഛന്റെ വേദവശം കേൾക്കാനല്ല ഞങ്ങൾ വന്നത്. പോത്തിനോട് ആരാ അച്ഛാ വേദം ഓതുന്നത്? അതിനുള്ള യോഗ്യത നല്ല ഒന്നാം തരം ക്രിസ്ത്യാനിക്ക് പറഞ്ഞ സന്തതികൾക്കുള്ളതാ. അല്ലാതെ കണ്ട അണ്ടനും അടകോടനും സൂക്ഷിച്ച് സംസാരിച്ചില്ലേ, മുമ്പും പെമ്പും നോക്കത്തില്ല. പാലക്കുന്നേൽ ഓനാച്ചന്റെ മക്കളാ ഞങ്ങള്. ഇത്ര തറപ്പിച്ച് പറയാൻ എന്താ ഇത്ര ഉറപ്പ്? ഒന്ന് പോടാ അവിടുന്ന്. ഏതോ കോടത്തുകാരെ ഊച്ചാളിക്ക് പറഞ്ഞവനൊക്കെ തന്തയുടെ പേര് പറയാൻ ഉളുപ്പ് കാണും. പള്ളി നിങ്ങളുടെ കുടുംബസ്വത്താണെങ്കിലും ആരാധിക്കാനുള്ള അവകാശം ഈ ഇടവകയിൽ എല്ലാവർക്കും ഉണ്ട്. ഈ ഇടവകയിലെ വികാരി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ കുടിപ്പക തീർക്കാനുള്ള വേദിയാക്കരുത് ഈ പള്ളി അങ്കണം. ഇരു കൂട്ടരുടെയും കാലു പിടിക്കണോ? അതും ആകാം. ഞങ്ങളായിട്ടൊരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. മാനുവൽ എന്ത് പറയുന്നു? എന്താ പറയാനാ, അച്ഛൻ ആവിശ്രതയും ഗിരിപ്രഭാഷണം നടത്തുന്നുണ്ടല്ലോ, ഒരു തറവാട്ടുകാരെ പേടിച്ചിട്ടില്ല. എന്തായാലും പെരുന്നാൾ നടക്കട്ടെ. സന്തോഷായി. ഇനി ഇടവകങ്ങളുടെ മുമ്പിൽ കൈ കൊടുത്ത് പിരിയണം. വാ. എന്റെ പൊന്നു പുണ്യാളാ, ഒരു പെക്കിന് മൂന്നിരട്ടിയാവല്ല, അതുകൊണ്ടാണ് ക്ഷമിക്കണം. അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് പോവാം. അതായത് 100 തടഞ്ഞ 50 എനിക്കും 50 പുണ്യാളിനും. ഓക്കേ. എന്റെ കർത്താവേ, എന്തെങ്കിലും വലുത് തടയണേ. കള്ള 50 എടുത്തിട്ടാണല്ലേ തന്നത്. എന്നതാ തമ്പാൻ ചേട്ടാ അവിടെ? ചേട്ടന്റെ ഈ നിൽപ്പിൽ ടോട്ടൽ ഒരു പന്തികേടുണ്ടല്ലോ. തൊട്ടാ ഒരു പന്തികേടുണ്ട്, അതുകൊണ്ട് തൊടാൻ നിൽക്കണ്ട. ചേട്ടൻ എന്താ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? ഞാനാ ഒന്നിന് പോയത്. എന്താണോ തമ്പാനയുടെ പരിപാടി? അച്ഛാ ഞാൻ നേർച്ച ഇടാൻ വന്നാണ്. നേർച്ച ഇതിലും ഭേദം നേർച്ചപ്പെട്ടി തമ്പാന്റെ വീട്ടിലേക്ക് വെക്കുന്നത്. ഞാൻ അച്ഛനോട് പറയും കേട്ടോ. പോടാ പോയി കൊന്തേടാ, ഏതായാലും കള്ളനായി. എന്താടാ നിങ്ങൾ എല്ലാരും കൂടെ അവിടെ ഒന്ന് പരിങ്ങുന്നത്? അല്ല തമ്പാന്റെ ഭണ്ണാരം. തമ്പാന്റെ ഭണ്ണാരോ? പള്ളിയുടെ ഭണ്ണാരോ? അത് എവിടാ നിങ്ങളുടെ ജിമ്മിച്ചൻ? ബാംഗ്ലൂർ ഏതോ കമ്പനിയുടെ ആർട്ട് ഫിലിം എടുക്കണമെന്ന് പറഞ്ഞു പോയതാ. എന്താ നീ പള്ളി വേണ്ടയിലേക്കല്ലേ? കൊറേ നേരായല്ലോ നീ കിടന്ന് ഉലത്തണത്, വല്ലത് നടക്കൂ മാനുവലേ? ആ എന്താച്ചാ രാവിലെ ഈ വഴിയൊക്കെ? മാനുവലിനെ കാണാൻ തന്നെ ഇറങ്ങിയതാ, വീട്ടിൽ അന്വേഷിച്ചപ്പോ കണ്ടില്ല, അതുകൊണ്ട് തിരിച്ചു വരിക. പാലക്കുന്നേക്കാരുടെ പെരുന്നാൾ സംഭാവന ഇതുവരെ കിട്ടിയില്ല, പള്ളിയിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങളെ കാശ് കൊണ്ട് മാത്രം പെരുന്നാൾ നടത്തണ്ട അച്ചോ. ആദ്യം ആ കുരിശിങ്ങ നാറയുടെ കയ്യിൽ നിന്ന് ഉലുവ വാങ്ങിയത്, എന്നിട്ട് വാ. അപ്പൊ തരണോ വേണ്ടായോ എന്ന് ഞാനൊന്ന് ആലോചിക്കാം. ആ ആരീസിന് ഈയിടെയായി പള്ളിയിലോട്ടൊന്നും കാണുന്നില്ലല്ലോ. കുരിശിങ്കലെയും അക്കച്ചൻ പള്ളിയിലോട്ട് വരുന്നത് കൊണ്ട് ഇവരുടെ വരവ് ഞാൻ അങ്ങോട്ട് നിർത്തി. അപ്പന്റെ പ്രായമുണ്ട് അവന്, എന്നിട്ട് ഇവക്ക് ആ കഴിവേറിയെ കെട്ടണമെന്ന്. എന്റെ കൈക്ക് കത്തി പിടിക്കാൻ ആക്രമണത്തോളം കാലം ഈ പൂതി നടക്കേലെന്ന് അച്ഛനവനോടൊന്ന് പറഞ്ഞേരെ. മാനുവലെ, 10 ആളുടെയും വിശുദ്ധ ബലിപീഠത്തിന്റെ മുന്നിൽ വെച്ച് മിന്നു കെട്ടുന്നതല്ല വിവാഹം. മനസ്സും മനസ്സും ഒന്നാകുന്നതാ. പ്രായം കൊണ്ട് ഇത്രയും അന്തരം ഉണ്ടായിട്ടും മനസ്സുകൊണ്ട് അവരൊന്നായി തീർന്നിട്ട് എത്ര നാളായി, അവരെ വേർപെടുത്തണോ?
സുവിശേഷം കേട്ട് നിൽക്കാറൊന്നും ഇപ്പൊ സമയമില്ല. സമയമുള്ളപ്പോ ഞാൻ അങ്ങ് പള്ളിയിലോട്ട് വരാം. അപ്പൊ ആ പള്ളിയിലേക്കുള്ള സംഭാവന എന്നാ? സഹായിക്കാൻ എന്റെ കർത്താവ് അങ്ങോട്ട് കോപിക്കാനെ കോപിക്കട്ടച്ചു. പടി. എന്റെ കർത്താവേ, ദുഷ്ടന്മാര് പന പോലെ വളരുന്ന ദാവീദ് പറഞ്ഞ എത്ര ശരിയാ. ഡാഡി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഡാഡിക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാനുണ്ടാവും സഹായത്തിനും സഹകരണത്തിനും ഒക്കെ. നിന്റെ നല്ല മനസ്സിന് കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്നാ ഞാൻ പോട്ടെ ഫാദർ. എന്റെ കർത്താവേ, ഈ തലമുറ എങ്ങോടാ? ഫോണിന്റെ അടുത്ത് ചടഞ്ഞു കൂടിയിട്ട് എന്നാ കാര്യം? പെങ്ങളും ഒന്നും വല്ലതും കഴിക്കാൻ നോക്ക്. രണ്ടേ രണ്ട് ദിവസം ഒന്നും പറഞ്ഞു പോയതല്ലേ അവൻ ഇവിടെ എന്റെ ജിമ്മി. ഈ ഭൂമി മലയാളത്തിൽ ഞാൻ അവനെ തരയാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. പൂഞ്ഞാറ്റിൽ മുങ്ങിയാലേ പെരിയാറ്റിൽ പൊങ്ങുന്നവനാ ജിമ്മി. അവനിങ്ങെത്തുവെന്ന് ഞങ്ങൾക്ക് അവനെ പറ്റി ഒരു വേവലാതിയില്ല. പെങ്ങടെ ഈ കാത്തിരിപ്പ് കാണുമ്പോൾ സമാധാനക്കേടേ ഉള്ളൂ. അവനെ റാഹേലിന്റെ പേരക്കുട്ടിയാ. ചോരക്കാന ഒട്ടും കുറയില്ല. അതോർത്തിട്ട് ഇവിടെ ആർക്കും മനസമാധാനക്കേട് വേണ്ട. അമ്മച്ചിക്ക് അത് പറയാം. അത് പെങ്ങക്കൂടെ തോന്നുന്നുണ്ടായോ? ഒന്ന് ഉറക്ക തുമ്പിയ മതിയാ അവള് വിഷമിക്കാൻ. റാഹേലിന്റെ വയറ്റില് ഇങ്ങനെ ഒന്ന് വന്നു പിറന്നല്ലോ എന്റെ കർത്താവേ. എന്റെ അതി അവന് വല്ലതും സംഭവിച്ചോ? ഇപ്പൊ ദിവസം എട്ടായില്ലേ. എന്റെ മനസ്സ് പറയുന്നു അവൻ ഇന്നിങ് എത്തു. എന്നതാടാ നീ കിടന്ന് അലർന്നേ? നിന്റെ ആരെങ്കിലും ചത്തോ? ചത്തിട്ടില്ല, ചാകും. നമ്മുടെ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ലോറികളെ ആ പാലക്കൊന്നക്കാർ തടഞ്ഞിട്ടിരിക്ക. ഉടനെ ചെന്നില്ലെങ്കിൽ ആ ലോറികളും ആൾക്കാരും അവർ കത്തിക്കും. അല്ല, ലോറി തടയാൻ എന്താ കാര്യം? നമ്മുടെ തോട്ടത്തിൽ നിന്ന് പുറത്തേക്കുള്ള ഏക വഴി അവർ സ്ലോട്ടറിനടുത്ത തോട്ടത്തിലൂടെയാ. അതവരുടെ സ്വന്തം തോട്ടമൊന്നുമല്ലോ. എടാ പോയി അവന്മാരുടെ നെഞ്ചത്തോടെ ലോറി കയറ്റി പൊട്ടിച്ചിട്ട് വാടാ. വാടാ മക്കളെ, ഞാൻ എന്റെ തോക്ക് എടുത്തിട്ട് വരാം. അവ നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. തമ്പാ പറയാണ്ട്. മുഖം കാണണമെങ്കിൽ പോ. വക്കച്ചന് തന്തയും വാക്ക് ഒന്നേ ഉള്ളൂ. അടിച്ച് നേരത്ര. ഇവന്മാരും ചേർത്ത് പെട്ടെന്ന് ഒഴിച്ച് കത്തിക്കണ. Thank you.
ഓ എന്റെ കുഞ്ഞച്ചൻ ചേട്ട കുരിശികക്കാരോട് നീ കളിക്കുന്നടാ വാ എടാ നിന്റെ ദിവസം ഞങ്ങൾ കുറിച്ച് കഴിഞ്ഞടാ നായും നരിയും പോയിട്ട് ഈ കിഴക്കൻ മലകൾ പോലും നിന്റെ ശവം കാണില്ല ഇത് പാലക്കുന്നൽ മാനുവലിന്റെ അനിയന്മാരാ പറയുന്നത് വല്ലവന്റെ ആസനവും തുടച്ചു കൊടുത്ത് തന്തയില്ലായ്മ കൈമുതലാക്കി കൊണ്ട് നടക്കുന്ന നിന്റെ അച്ചായനുണ്ടല്ലോ മാനുവല് ആ നാറിയോട് പോയി പറഞ്ഞേക്ക് കയ്യൂക്കുള്ളവനാണ് കുരിശങ്കൽ തറവാട്ടുകാരെന്ന് സന്തോഷായി എനിക്ക് സന്തോഷായി കുരിശിങ്ങൾ രാഹേലിന്റെ ആ മക്കള് വെറും ആടുകളല്ലെന്ന് പാലെ കുന്നക്കാര് ഇന്ന് തിരിച്ചറിഞ്ഞു ഞങ്ങളെ കുരിശിങ്ങൾ ഔസേപ്പച്ചന്റെ മക്കളാ അല്ലേടാ വാച്ച പിന്നെ അമ്മച്ചിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ തമ്പിച്ച ഉണ്ടായിരുന്നു പാലെ കുന്നക്കാരെ ഓദിക്കിയതോടുകൂടി അതും തീർന്നു പക്ഷേ നിങ്ങളുടെ അമ്മച്ചിക്ക് ഒരു സങ്കടമുണ്ട് ആ പാലേക്കുന്നിലെ ഏതെങ്കിലും ഒരു തടീന്റെ തല വെട്ടിയെടുത്ത് കുരിശെങ്കിലെ വാതുക്കെ വെച്ചില്ലല്ലോ ഒന്ന് ഒന്നും മറന്നിട്ടില്ല രാഹേല് മറക്കത്തൂല്ല മറക്കണമെങ്കില് രാഹേലിന് കുഴിയില് വെക്കണം പെരുന്നാള് രാത്രിയില് എടവക്കാരൻ മുഴുവൻ മുന്നിലിട്ടല്ലേ നിങ്ങളുടെ അപ്പനെ ആ പാലേക്കുന്നേലെ നെറികെട്ട തന്ത ഓലാച്ചൻ പുതികാല് വെട്ടി നിലത്തിട്ട് കുത്തി കീറിയത് അവസാനമായി ഔസേപ്പച്ചൻ നിങ്ങളുടെ അപ്പൻ എന്നെ ഒന്ന് നോക്കി ആ നോട്ടം ഇന്നും രാഹേലിന്റെ ചങ്കിലുണ്ട് അവരിലൊന്ന് പിടയ്ക്കും വരെ രാഹേല് തളരില്ല എവിടെയാണ് എന്റെ ജിമ്മിക്കുട്ടൻ അവിടെ വീട്ടിനകത്ത് ജിമ്മിക്കുട്ട കൊച്ചുമോടെ ജിമ്മിച്ച വന്നില്ലേ ഇനി എന്തിനാ പരിഭവം എന്റെ മക്കളെ കണ്ണ് നിറയെ കണ്ട് കൊതി തീർന്നിട്ടില്ലേ അമ്മയ്ക്ക് ഡാഡി ദൈവം വിളിച്ചോണ്ട് പോയപ്പോ ഞാൻ സമാധാനിച്ചു നീ ഉണ്ടല്ലോ ആ നീയും കൂടി അമ്മയെ ഒറ്റപ്പെടുത്തിയാ അയ്യോ എന്താ കൊച്ചുമോളെ ഇത് കൊച്ചുമോടെ ജിമ്മിക്കുട്ട ഇനി എങ്ങും പോന്നില്ല പോലെ ആഹാ നീ ഇവിടെ എന്റെ കൊച്ചുമോനെ പൊന്നാരിച്ചോണ്ടിരിക്ക ഇന്ന് അവന് ഞങ്ങക്ക് വിട്ടതാ സന്തോഷിക്കാനുള്ള ദിവസ അല്ലട ജിമ്മിക്കുട്ട കുരിശിങ്കൽ വക്കച്ചൻ തനിത്തെമ്മാടിയായി കള്ളും കുടിച്ച് ദിവസത്തിന് ദിവസം നശിച്ചു വരികയാണെന്നുള്ള ഈ പെങ്ങളുടെ പരാതി ശരിയാണോ അച്ചായ എടാ കൊച്ചു കഴിവേറി നീ നിന്റെ അമ്മയുടെ ഭക്ഷണം ചേർന്ന് എന്നെ ആക്കുകയാണല്ലോ എടാ എടാ വക്കച്ചൻ ആണായി പോയി ഉപദേശി നന്നാക്കാൻ നോക്കണ്ട ഹലോ ഏ ആ ശരി വരാം സർ പോലീസ് സ്റ്റേഷനിൽ നിന്നാ പാലക്കുന്നക്കാർ എസ് പിക്ക് നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് നീ പോയാ എസ് പി ഒന്ന് കണ്ടേക്ക് ആഫീസിൽ പോണ്ട വീട്ടിൽ പോയാ മതി എന്തായാലും പോലീസും പട്ടാളും കേസെടുത്തിരിക്കുന്ന സ്ഥിതിക്ക് ഇനി ഇവിടെ നിൽക്കുന്ന അത്ര ശരിയല്ല എന്നതാ മോനെ എസ് പി ആളൊരു കിടുകിടലം കേസാ ഞങ്ങൾ തമ്മിൽ വലിയ ഫ്രണ്ട്സാ അതുകൊണ്ട് ഞാൻ പറഞ്ഞാ കേക്കൂല വല്ല 10 or 20 കൊടുത്ത് ആ കേസ് അങ്ങ് ഒതുക്കാൻ നോക്ക് ഇല്ലെങ്കിലേ എല്ലാം വലിച്ചൂരും അതാണ് എസ് പി സേവിച്ചൻ ഫെർണാണ്ടസ് നീ ഇതുവരെ കുളിച്ചു കഴിഞ്ഞില്ലേ കഴിഞ്ഞു മമ്മി വാ തലേ വെള്ളം നനച്ചേ തുള്ളിക്കൊണ്ടിരുന്ന വല്ല പനിയും പിടിക്കും ഞാൻ പോയി നോക്കിട്ട് വരാം ഒന്ന് കണ്ടാ വലിയ ഉപകാരമായിരുന്നു പപ്പാ ഒരു കള്ളൻ കാണാൻ വന്നിരിക്കുന്നു ഞാൻ ജിമ്മിച്ചൻ കുരിശിങ്കലെ ഇന്നലെ സാർ അന്വേഷിച്ചെന്നറിഞ്ഞു വീട്ടിലേക്ക് വരാനല്ലോ അറിയിച്ചത് സ്റ്റേഷനിലേക്ക് വരാനല്ലേ
സാറിനെ പേഴ്സണലായി. പ്രതിക്കും പോലീസുകാരും തമ്മിൽ എന്ത് പ്രശ്നങ്ങളോ? പന്നിപ്പടക്കവും മാരകായുധങ്ങളുമായ ഒരു കുടുംബത്തെ അക്രമത്തിന് വിധേയരാക്കി എന്നുള്ളതാണ് നിങ്ങളുടെ പേരുള്ള ചാർജ്. കുരിശിങ്ങക്കാർക്ക് എന്നു മുതലടോ അഭ്യന്തര വകുപ്പിന്റെ അധികാരം കിട്ടിയത്? രണ്ടെണ്ണം അത്യാസ എന്ന നിലയിൽ മെഡിക്കൽ കോളേജിൽ, നാലെണ്ണം എല്ലൊടിഞ്ഞ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ. അവർക്ക് കൂടുതലുള്ള എല്ലല്ലേ ഞങ്ങൾ ഒടിച്ചുള്ളൂ. ശരം, കുരിശിങ്ങലെ എല്ലാ അച്ചായമാരും അറസ്റ്റ് ചെയ്തതിനകത്താക്കും. എടാ പുല്ലേ, കാക്കിയുടെ തന്റെ ഇടത്തിൽ താൻ കുരിശിങ്ങക്കാരെ എന്നാ വെളുത്തു വന്നാ? വേണ്ടി വന്ന പാലേക്കുന്നുകാരുടെ വീട് കയറി ഒന്നുകൂടി കംപ്ലീറ്റ് അടിച്ചു നിരത്തും. എടാ ജിമ്മി, ഞാൻ വെറുതെ ഒരു ഷോ ഇറക്കിയതല്ലേ. നിങ്ങൾ എന്നാ ചെയ്താളാ ചെയ്തത്? ആ ഉമ്മച്ചന് നേരെ ജോവെ കക്കൂസിലിരിക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് ബോറ അയാളുടെ കണ്ടീഷൻ. ആ അതിരിക്കട്ടെ, നീ കറക്കം കഴിഞ്ഞ് എപ്പോ എത്തി? യെസ്റ്റർഡേ മോർണിംഗ്. ആളാകെ വീശാണല്ലോ. അസൂയെ പെട്ടിട്ട് കാര്യമില്ല, ഭർത്താവ് പിഞ്ചി കിളവനായി പോയത് മേരിക്കുട്ടിയുടെ സെലക്ഷൻ സെൻസിന്റെ കുറവാ. രാവിലെ കുടുംബം കലക്കാനാണോ ഉദ്ദേശം? നമുക്ക് പോവാം. ഇവിളെയും കൊണ്ട് അങ്ങോട്ടാ, ഞങ്ങൾ ഒരു കറക്കമൊക്കെ ഇറങ്ങിയിട്ട് വരാം. ഓ ബാ. ഇന്ന് രണ്ടിലൊന്നറിയണം, തമ്പാന്റെ സ്വഭാവം അവർക്കറിയില്ല. കുഞ്ഞിനാമേ, എവിടെ തള്ളേമോളും ഒന്ന് പുറത്തോട്ട് ഇറങ്ങി വന്നേ. എവിടെ എന്നാ എന്നതാ കാര്യം? ഒരുമാതിരി പോക്കിരിത്തരം കാണിച്ചാണ്ടല്ലോ. പാലേക്കുന്നമാരെ തനി സ്വഭാവം അറിയും. ഞങ്ങൾ അറിയാതെ റബ്ബർ സ്ലോട്ടറിങ്ങിന് കൊടുക്കാൻ പോണെന്നറിഞ്ഞു. നിങ്ങളുടെ കടം തീർക്കാൻ മറ്റു വഴികളൊന്നും ഇല്ലാഞ്ഞിട്ടാ കുഞ്ഞെ. റബ്ബറെ സ്ലോട്ടറിങ്ങിന് തരാമെന്ന് പറഞ്ഞാ കുഴി കിടക്കുന്ന നിങ്ങളെ കെട്ടിയ ഒരു കടമായി ലക്ഷങ്ങൾ കൈനേറ്റി വാങ്ങിയത്. വാക്ക് മാറ്റി മറ്റാർക്കെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. അത് ശരിയാ, മുതലാളിമാരെ പടക്കുന്ന ബുദ്ധിയല്ല. റബ്ബർ തോട്ടത്തിൽ കയറുന്നവന്റെ മുട്ടുകാല് തെല്ലുപിടിക്കാൻ പോലും ഈ മുതലാളിമാരെ മടിക്കത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പണം കിട്ടിയാ പോരെ, എന്നാത്തിനാ ഞങ്ങളെ ഉപദ്രവിക്കുന്നേ? തള്ളെ, പത്ത് ഉണക്കമരം പുറത്ത് ആർക്കെങ്കിലും കൊടുത്ത കടം തീരില്ല, പലിശ പിന്നെയും ബാക്കിയാ. അതിനേക്കാൾ നല്ലത് ഞങ്ങൾക്ക് വിട്ടുവരുന്നത്. ആ ഉണക്കമരം നിങ്ങൾക്ക് തരുന്നില്ലെങ്കിലോ പിന്നെ പലിശ നീ കൂടെ കിടക്കുവോ? ഏയ്, ഞങ്ങളുടെ അപ്പന് സ്വന്തമായി ഡ്രൈവ് ചെയ്യാൻ ഒരു പഴയ മോറിസ് കാർ ഉണ്ടായിരുന്നു. പക്ഷേ അത് കേറ്റിയുടെ നാട്ടിൽ തന്നെ ഷെഡ് 7000 എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ തന്റെ മക്കളാ ഞങ്ങളും. നീ ഒന്ന് മനസ്സ് വെച്ചാൽ നിന്റെ അപ്പൻ തരാനുള്ള പണം പാലേക്കുന്നേക്കാര് പുല്ലുപോലും ഉപേക്ഷിക്കും. അപ്പന്റെ പാരമ്പര്യം മക്കൾക്കും കാണും. പക്ഷേ അതെ, അമ്മയുടെ പെങ്ങളെ എടുത്താവരുത്, ഇറങ്ങി പോട ചെറ്റാളെ പുറത്ത്. മൂർഖം പാമ്പിന് തുല്യ പാലേക്കുന്നേൽ ആണുങ്ങള്, അവരെ നോവിക്കരുതേ. ആണുങ്ങളിൽ ചവികളുണ്ട്, വെറും ചവികള്. ഈ പെങ്കോന്നമാരെ ഞാൻ എങ്ങനെ കാണുന്നുള്ളൂ? പെണ്ണാ നീ കാണും പാലക്കുന്നമാരുടെ കടപ്പുമുറി, അവിടെ വെച്ച് നീ അറിയും അവിടുത്തെ ആണുങ്ങളെ കരുത്ത്. നിങ്ങളുടെ കടപ്പുമുറിയിൽ കാലുകുത്തന്റെ ഗതികേട് എനിക്ക് വന്നാൽ അന്ന് നിന്റെ ഒക്കെ ബംഗ്ലാവിന്റെ മച്ചിൽ തൂങ്ങിയിരിക്കും സോഫിയ. കേടനലറാതെ ഒന്ന് പോണം മുതലാളിമാരെ. ഞാൻ സമാധാനം ഉണ്ടാക്കാം. വരട്ടെ അമ്മച്ചി. എന്നാത്തിനാടോ ഈ വെപ്രാളം? ചായക്ക് തീരെ ചൂടില്ല. ഓ, എന്നാത്തിനാ എപ്പ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? വാവച്ച, നന്ദി ഉണ്ടാവണം നന്ദി. താൻ നിന്ന് ചവയ്ക്കാതെ കാര്യം എന്നതാന്ന് വെച്ചാ പറ. വാവച്ച, നീ ഒന്ന് ഒരു കാര്യം പറ. കുരിശിങ്കക്കാർ ഇന്നത്തെ നിലയിലെത്താൻ പണം കൊണ്ടും പിൻബലം കൊണ്ടും സഹായിക്കാൻ ഒരാളുണ്ടായിരുന്നു കിഴക്കമലയിൽ, പാറയ്ക്കൽ വറയിത്. അത് മറക്കരുത് വാവച്ച. അതിനിപ്പ എന്നാ ഉണ്ടായേ? ആ പാലേക്കുന്നമാരുമായി പങ്കുവച്ചോടെ നടത്തി നടത്തി അവരയാളെ കുത്തുവാളയെടുപ്പിച്ച് കുഴിയിലാക്കി. ഇന്നാ വീട്ടിൽ കയറി ഉമ്മച്ചനും തുമ്മച്ചനും എന്നാ പറഞ്ഞെന്നറിയാമോ? ആ തള്ളയുടെ മോളുടെ മുഖത്ത് നോക്കി ചീത്ത പറഞ്ഞപ്പോ എന്റെ പോലും തൊലിവിരിഞ്ഞു പോയി. പാലേക്കുന്നമാർക്ക് ആ ചത്ത പറയത് പണം കൊടുക്കാനുണ്ടാവും എന്ന് വെച്ച് അവന്മാര് പറയുന്ന പോലെ റബ്ബർ സ്ലോട്ടറിന് കൊടുക്കണമെന്ന് പറയുന്നത് ന്യായമാണോ? മറ്റാർക്കെങ്കിലും വിൽക്കാമെന്ന് വെച്ചാ തോട്ടത്തിൽ കയറുന്നവന്റെ മുട്ടുകാലവർ കിട്ടും. പ്രായം തീഞ്ഞൊരു പെണ്ണില്ലേ അവിടെ? അതെ അല്ലേ, ആ കുട്ടിയെ കൂടെ കിടക്കാൻ പരസ്യമായിട്ട് വിളിക്കാന്ന് വെച്ചാൽ കുരിശിങ്കക്കാർക്ക് ഇനി അവരെ സഹായിക്കാനാവും. മോനോടായി ഞാനൊരു വില പറയത്തില്ല, മോൻ എന്ത് തന്നാലും സന്തോഷത്തോടെ സ്വീകരിക്കും. ഒരു ബിസിനസ് ആകുമ്പോ വില പറയണം, അതാണ് അതിന്റെ ഒരു ലൈൻ. ഒന്നും തോന്നരുത് മോനെ, ഇത്തരം കൂട്ടുകെട്ട് മോനെ പോലവർക്ക് നല്ലതല്ല. ആ താന്തോന്നികളുടെ കൂടെ ഈ തമ്മാടി ഉണ്ടായിരുന്നു. നേരാണോ അവൻ പറയ കേക്കുന്നേ? ക്ഷമിക്കണം അമ്മച്ചി, പക്ഷെ കൂറിവിടെയാ. അതല്ലേ ഞാൻ ഇങ്ങനെ ഒരു സമാധാനം ഉടനെ കണ്ടുപിടിച്ചത്. ന്യായത്തിന്റെ ഭാഗത്തെ ആനയറ തമ്പാൻ നിക്കൂ. ഈ തമ്പാന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അമ്മച്ചി.
അവരോടൊത്ത് വന്നപ്പോ ഞാൻ വിചാരിച്ചു ചൂട് കാണും. ഇപ്പോ പഠിപ്പൊക്കെ? പഠിത്തമൊക്കെ നിർത്തിയിട്ട് വർഷം രണ്ടായി മോനെ. അപ്പോ ദിവസം രാവിലെ പെട്രോൾ ബങ്കിന്റെ മുമ്പ് ഇവിടെ പോകുന്നതാണല്ലോ. അത് ടൈപ്പ്റൈറ്റിംഗ് പഠിക്കാൻ പോകുന്നതാ നമ്മുടെ പമ്പിന്റെ. എങ്കിലും അമ്മച്ചി ഇതുവരെ ഒരു ഉറച്ച വില പറഞ്ഞില്ല. കുരിശങ്കക്കാര് പണം എണ്ണി കൊടുത്തു എന്ന് കേട്ടിട്ടില്ല, വാരി കൊടുക്കൂന്നാ കേട്ടിരിക്കുന്നേ. അപ്പോ ഞങ്ങൾ ഇറങ്ങുന്നു, പണം നാളെ കൊടുത്തുവിടാം. പാടോ എങ്കി രാത്രിയിൽ യാത്രയില്ല. കപ്പ്, അമ്മച്ചിക്ക് എന്നോട് തെറ്റിദ്ധാരണ ഒന്നും ഇല്ലല്ലേ. ഞാനും പറഞ്ഞ ഇരുട്ടാ. അപ്പോ ഈ കാണുന്നൊക്കെയാ അല്ലയോ? അതെ. എടാ വേ, ദാ ഇവിടെ മുതൽ അവിടം വരെയാ. ഇത് നമ്മൾ പറഞ്ഞ ലോഡിലൊന്നും നിക്കില്ല. കുരിശിങ്ങക്കാരെ ചെറുപ്പേ, ഈ തോട്ടത്തിൽ വേണ്ട. ആലേക്കുന്നക്കാർ വർഷങ്ങൾക്ക് മുമ്പേ സ്ലോട്ടറിന് കരാറെടുത്ത റബ്ബറായത്. ആരോടാ കരാറെടുത്തത്? അത് നിന്നെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. നിന്റെ തള്ളിയിലേടെ ഇവിടെ ആ വിളിക്ക്. അമ്മച്ചി പള്ളി പോയേക്കുക. നിങ്ങക്ക് തരാൻ അമ്മച്ചി തന്നിട്ട് പോയതായി ചെക്ക്. അപ്പനെ തരാനുള്ള മുഴുവൻ രൂപയുണ്ട്. എടീ, പണവും പലിശയും കൂട്ടുപലിശയും തരാൻ ഇന്ന് കുഞ്ഞന്നാമയ്ക്ക് കഴിയും. അതിന് മുകളിൽ എന്ത് വേണേലും, അതും പത്തുണക്കമരം വെട്ടി വിറ്റാൽ കിട്ടുന്ന ഉലുവയുടെ കണക്ക് ഏറിയാൽ എത്ര വരുമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോഴേ നാഴൂരി അരിയും രണ്ട് കാന്താരി മുളകും ഉപ്പിന് പകരം കണ്ണീരും കഞ്ഞി കലക്കി ദിവസങ്ങളോളം വിരലെണ്ണി തള്ളി നിൽക്കുക. ഇവൾക്കും തള്ളിക്ക് എവിടുന്ന് ഒറ്റ രാത്രി കൊടുത്തരും പണം പൂത്തു. പാലേക്കുന്നക്കാരുടെ പഴയ കടം വീട്ടാൻ എവിടുന്ന് ഒരു രക്ഷകം വന്നെത്തി പറയാം. ചെവി തുറന്ന് കേട്ടോ. പാറക്കൽ തറവാടിന്റെ മുറിയിൽ ഒന്ന് വാവച്ചന്റെ കിടപ്പ് മുറിയാക്കി അവിടെ അയാൾക്ക് മണിയറി ഒരുക്കി കള്ളും കൊട്ടുപിടിയും കട്ടിൽ തലക്കൽ വെച്ചു. പിന്നെ ഇവളെയും കുഞ്ഞന്നാമ്മയുടെ മണിനിറയെ പണം തുളുമ്പാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം. ഓക്കൃത്തരം പറഞ്ഞ പല്ലടിച്ച് വായിലിടും പന്ന റാസ്കൽ. മൂക്കിന് താഴെ പത്ത് രോമവും ആണാണെന്ന് തോന്നിക്കുന്ന ഒരു പേരുള്ളോണ്ട് മാത്രം ആണാവത്തില്ല കേട്ടോടാ. എടാ തമ്പരാക്കന്മാരെ, എന്തെങ്കിലും അന്തിക്കൂട്ടിന് ഒരു പെണ്ണു വേണം തോന്നിയാ തന്റെ ഇടത്തോടെ നാലാളുടെ മുമ്പിൽ താരി കെട്ടാനുള്ള ചങ്കറൊപ്പ് ഈ വാവച്ചനുണ്ടാ. ഈ നിക്കുന്ന പെണ്ണ് പാറക്കല സോഫി എനിക്ക് ഇഷ്ടമാ, കുരിശിങ്കല വാവച്ചന് ഇഷ്ടമാ. കിടന്ന് വിളംബരം ചെയ്യാതെ വലിയ ധീരനും പുണ്യാളനാണെങ്കിൽ കൂടെ കൊണ്ട് പൊറുപ്പിക്കടാ. വാവച്ചായ, ഈ തെണ്ടികൾക്ക് സംസാരിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. വാവച്ചായന് സോഫി ഇഷ്ടമാണോ എങ്കിൽ വിളിച്ചിറക്കിക്കൊണ്ടുവാ. തന്റെ ഇടവുള്ളവൻ തടയട്ടെ. പാലേക്കുന്നേലെ ഗജപോക്കറികളായ ഉമ്മച്ചന്റെയും തൊമ്മിച്ചന്റെയും നിപ്പ് കണ്ടിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, കഴുത കാമം കരഞ്ഞേ തീർക്കും. പോട്ടെ, ആ പിന്നെ കല്യാണം വിളിക്കും, ഞണ്ണാൻ വരണം. ആ ചെക്ക് പിടിച്ച ലോകത്തെന്തായാലും ഇങ്ങനൊരു സംഭവം ആദ്യമാവും. കൊച്ചമ്മാച്ചന് മരുമകം തന്നെ പെണ്ണൊപ്പിച്ചു കൊടുക്കുക. എന്റെ കൊച്ചുമോളെ, ഞാൻ ചെയ്ത ഒരു പരോപകാരമല്ലേ? കെട്ടുപ്രായം കഴിഞ്ഞിരിക്കുന്ന വാവച്ചായന് ഓത്തിനൊരു കല്യാണം കിട്ടിയ കോളും മോശമല്ല. എന്താ സ്ലോട്ടറിന് 5 ഏക്കർ റബറും മൊഞ്ചുള്ള ഒരു പെണ്ണും. കുറച്ച് കൂടുന്നുണ്ട് നിന്റെ മിടുക്ക്. അതൊക്കെ ചെലവാകുന്നിടത്ത് മതി. ഞാനൊരു തീരുമാനം എടുത്തു, നിന്നെ ഇനി കയറൂരി വിടുന്നില്ല. നിനക്ക് ഞാനൊരു പെണ്ണ് കണ്ടുവച്ചിട്ടുണ്ട്. എനിക്കോ? പള്ളിയിലെ കുറലുള്ള എൽസി. ഏതല്ല എൽസി? എൽസി അല്ലടാ, എൽസി ആ കക്കാട്ടെ പട്ടാളക്കാരന്റെ മോള്. കാഴ്ചയില് നല്ല സ്വർണ്ണ കെട്ടിടം നിറ. ഞാനൊരു പെങ്കൊച്ചുങ്ങളുടെ മുഖത്ത് നോക്കത്തില്ലെന്ന് കൊച്ചു പറഞ്ഞു. ഉവ്വ, എന്നിട്ടാ നീ ആ മുളമുട്ടിലെ സുജിയുടെ ഐ ലവ് യു എന്ന് പറഞ്ഞത്? അത് മുഖത്ത് നോക്കാതല്ലേ പറഞ്ഞത്? ഒന്നും പറയണ്ട, ആ പട്ടാളക്കാരൻ ജേക്കബിന് ഞാൻ വാക്ക് കൊടുക്കാൻ പോവാ. എനിക്കിപ്പൊ കല്യാണം വേണ്ട കൊച്ചുമോളെ. എന്താ നിന്റെ അമ്മാച്ചനെ പോലെ എവിടുന്നെങ്കിലും വിളിച്ചോണ്ട് വരാനാണോ? നടക്കില്ല. ഏത് കഴുവറ മോനാടാ രാവിലെ ജീപ്പ് കയറ്റി കൊല്ലാൻ നോക്കണത്? വിശുദ്ധ വാവച്ച് രാവിലെ തെറി പറയരുത് അച്ചോ. നീ ആയിരുന്നോടാ ജിമ്മിക്കുട്ട. വയസ്സാം കാലത്ത് അതിരാവിലെ എങ്ങോട്ടാ സർക്കിട്ട്? ജീപ്പിലോട്ട് കയറ്, പള്ളിയിൽ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ ജോഗിങ്ങനായിട്ട് ഇറങ്ങിതാ. എടാ ജിമ്മിച്ച, എന്തോ നിന്റെ മമ്മ എന്നൊരു കുരിശ് ഏൽപ്പിച്ചിരിക്കുക. എന്നതാ? നിന്റെ വിവാഹ കാര്യം ഏറ്റുപോയതുകൊണ്ട് ചോദിക്കുക. നിനക്ക് ആ പട്ടാളക്കാരൻ ജേക്കബിന്റെ മകൾ എൽസിയെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണോ? ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. അല്ല. നിനക്ക് വേറെ വല്ല ലൈനും ഉണ്ടോടാ? അതും ഒറ്റ വാക്കിൽ തന്നെ ഉത്തരം പറയാം. ഉണ്ട്. ആകാശത്തിലെ മഞ്ഞുതുള്ളിയുടെ പവിത്രതയും
ഓശാന പെരുന്നാളിലെ കുരുത്തോലയുടെ നിറവുമുള്ളൊരു പെണ്ണാണച്ചു. പട്ടാളക്കാരൻ ജേക്കബിന്റെ മോളെ പോലെ പോത്തിറച്ചി തിന്ന് റബ്ബർ പന്ത് പോലെ ഉരുണ്ട് നടക്കുന്നവളല്ല എന്റെ പെണ്ണ്. സ്ലിം സ്ലിം ബ്യൂട്ടി. അച്ചോ ഈ പരൽമീൻ ഉണ്ടല്ലോ, അയ്യേ മീൻകാരിയോ അച്ഛേ, ഈ അച്ഛൻ ഒട്ടും റൊമാൻറ്റിക് അല്ല. പരൽമീന്റെ പോലുള്ള കണ്ണുകളാണ് അവർക്ക്. പക്ഷെ അധികം സംസാരിക്കും. അതെന്താ ഊമയാണോ? അതല്ല അച്ചു, സംസാരിച്ചാൽ മുത്തു ചിതറും പവിടം. സംഭവം കൊള്ളാവല്ലോടാ, ഒരുപാട് കളറുകളുടെ പുറകെയുള്ള നടപ്പ് നിർത്തിയിട്ട് ഒരാളെ കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ നന്നായി. ആ സുന്ദരിക്കുട്ടിയെ നിനക്ക് സ്വന്തമാക്കിക്കൂട്ടേടാ ജിമ്മിക്കുട്ട. അച്ഛോ സ്വന്തമാക്കും. യെസ്, ഷീ ഈസ് ആൻ എൻചാന്റിംഗ് ബ്യൂട്ടി ലൈക് ക്ലിയോപേട്ര. ഗാനം ചിന്തമിഴത്തി സുന്ദരി മുത്തി കൈതാമേദാ.
കൊറേ നാളായല്ലടാ ഇതിന്റെ പുറകെ നടക്കാൻ തുടങ്ങിട്ട്. വല്ലതും നടക്കുവോ? ഇന്ന് വല്ലതൊക്കെ നടക്കും. ഒരു ഗംഭീര പ്ലാൻ ഉണ്ട് മോള്. ആ വയലറ്റ് സാരി ഉടുത്ത ചേച്ചിക്ക് ഇത് കൊടുക്കണം. മോക്ക് ഞാൻ ചോക്ലേറ്റ് ഐസ്ക്രീം മേടിച്ചു തരാം. ആ കൂട്ടിക്കലേക്ക് എപ്പോഴാ ബസ്? 9 മണിക്ക്. ഞാനിപ്പോ വരാം. അങ്കിളെ ഐസ്ക്രീം വാങ്ങിച്ചേരാം കേട്ടാ, വാങ്ങിച്ചേരാം. വാ ഇത് നമുക്ക് പറ്റിയ കളിയല്ലടാ. ഇതൊക്കെ ഒരു ജാടല്ലേ അപ്പാ. ഏത് കഴിവുള്ള മക്കളാണ് നടക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ആക്കുന്നത്? പുരുഷിങ്കലെ ജിമ്മിച്ചനും കൂട്ടുകാരും ആടാ കഴിവറ മോനെ. പുള്ളേ സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ. അയ്യോ പാലേക്കുന്നല്ല അച്ചായനായിരുന്നു, സോറി. നിങ്ങക്ക് ഈ കുരിശിക്കാരുടെ കുടുംബ പുരാണം കേക്കട്ടെ. പന്തി ഹൈറേഞ്ചിൽ താമസിച്ചോണ്ടിരുന്ന ഒരു നസാരി പെണ്ണ് കാട് കണ്ട് ആസ്വദിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോ ഒരു നരി ഇട്ടോടിച്ചു. പാപം പെണ്ണ് പ്രാണരക്ഷാർത്ഥം ഒരു സായിപ്പിന്റെ ബംഗ്ലാവിൽ ഓടിക്കയറി. സായിപ്പല്ലേ കക്ഷി, അയാൾ അതിലും വലിയ നരി. മാസം 10 കഴിഞ്ഞപ്പോ പെണ്ണൊരു സായിപ്പ് കുട്ടിയെ പെറ്റു. കൊച്ചിനോടുള്ള സ്നേഹം കൊണ്ടോ തള്ളയോടുള്ള സന്തോഷം കൊണ്ടോ ആ എന്തു പറയാനാ, സായിപ്പ് സായിപ്പിലുണ്ടായിരുന്ന മലകള് മുഴുവൻ അവരുടെ പേരിൽ എഴുതി വെച്ചിട്ട് നാട് വിട്ടു. ഇപ്പോ ഈ മലകളുടെ എല്ലാം രാജാവ് അവനാണെന്ന അവന്റെ ഒരു ഭാവം. സ്വത്തുണ്ടെങ്കിലും പേര് പറയാനൊരു തന്തയില്ല. മാനുലച്ചായന്റെ കഥ ഗംഭീരമായി, അഭിനന്ദനങ്ങൾ. പക്ഷെ നിങ്ങളൊക്കെ അറിയാത്ത മറ്റൊരു കഥ കൂടിയുണ്ട്. കഥയുടെ കാലഘട്ടത്തിന് രാജവാഴ്ചയുടെ പഴക്കം വരും. പ്രജാക്ഷേമാന്വേഷണത്തിന് ഇറങ്ങിയ തമ്പുരാന് ഉച്ചയൂണും വിശ്രമവും പാലേക്കുന്നേൽ തറവാട്ടിൽ. ഊണും കഴിഞ്ഞ് വിശ്രമത്തിനായി കൊടുത്ത സപ്രമഞ്ച കട്ടിലിൽ തമ്പുരാന് വെഞ്ചാമനം വീശാൻ ഈ മാന്യദ്ദേഹത്തിന്റെ അപ്പൻ ഓനാച്ചൻ തന്റെ ഭാര്യയെ അയച്ചു. കഥ ഇനി പറയണ്ടല്ലോ. രാജപ്രീതിയായി ഓനാച്ചൻ ചൂണ്ടിക്കാണിച്ച കാടും മലയും ഓനാച്ചന് സ്വന്തം. പിന്നെ ക്ഷേമാന്വേഷിക്കാൻ പടയാളികളുടെ വരവായി. ഓനാച്ചന്റെ ഭാര്യയ്ക്ക് പ്രസവം ഒരു തൊഴിലായി, ഓനാച്ചന് പ്രസവമെടുപ്പ് ഒരു പണിയുമായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ നമ്പർ ഇട്ടു, തീർന്നു. മര്യാദയ്ക്ക് കൈയെടുക്കും. ചുണ്ട് എന്ന് മുലകെട്ട് മാറാത്ത നിന്റെ ഈ ഓവർ സ്മാർട്ട് കളിയുണ്ടല്ലോ, അത് നിർത്തിക്കൂ. ഇല്ലേ തല മണ്ണ് തിന്നും. പോടോ. എന്താ ബ്രോയിലർ ചിക്കനും ബിയറും കുടിച്ച് ചീർത്ത ഇയാക്കിട്ട് ഇനിയും കൈത്തരിപ്പ് തീർത്ത ചിലപ്പം വല്ല അറ്റാക്കും വന്ന് ചത്തുപോവും. ഇന്ന് മുതൽ നീ നിന്റെ അവസാനം കുറിച്ചോ. പാലക്കുന്നേൽ മാനുവലിന്റെ വാക്ക് വാക്കാ. നിന്റെ ശവം പോലും ആര് കാണുകടാ. വീട്ടിൽ പോടും. ആഹാ, ഇതുവരെ ഉണന്നില്ലേ? എന്നാ ഒരു ഉറക്ക ഇത്? കുറ്റിയും കൊളുത്തും പോലെ ഇടാതെ ഉറക്കം. രാവിലെ തന്നെ മമ്മയെ കളിപ്പിക്കുക. ദേ മമ്മയ്ക്ക് ദേഷ്യം വരും. പെണ്ണ് കെട്ടാറായ ചെറുക്കന് ചില സമയത്ത് കൊച്ചു പിള്ളേരുടെ വികൃതിയാ. ജിമ്മി, ജിമ്മിക്കുട്ടാ, ജിമ്മിച്ചാ, മോനെ. എടി എന്നതാടി നീ രാവിലെ കിടന്ന് പോവണേ? ജിമ്മിയെ കാണാനില്ലമ്മേ. അവനെവിടെ പോയി? ജിമ്മി, ജിമ്മിയെ മോനെ, ജിമ്മി. നീ ഒന്ന് എഴുന്നേറ്റേ. ജിമ്മിച്ചിനെ കാണുന്നില്ലടാ. അവൻ അവിടെയെല്ലാം കാണും. പെങ്ങളൊന്നും സമാനപ്പെടു. ജിമ്മിക്കുട്ടാ, you
നമസ്കാർ ഗുപ്താജി, മേ മുണ്ടക്കെ മാർക്കോസ് ബോല കൈസേ സാബ്. ഞാൻ അവനെ കൊന്നു താഴ്ത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പോലീസ് എന്നല്ല, ഇന്റർപോളിന് പോലും ശവം കണ്ടെത്താനാവില്ല. ഇറ്റ് ഈസ് എ ക്ലിയർ ആൻഡ് എഫിഷ്യന്റ് മർഡർ. എനിക്ക് വേണ്ടപ്പെട്ട ഒരു സെൻട്രൽ മിനിസ്റ്ററാ. ഒരു മുൻകരുതൽ നല്ലതല്ലേ? നല്ലതാ, തീർച്ചയായും നല്ലതാ. ദി വണ്ടർ ഓഫ് ബോംബെ, ദാറ്റ് ഇസ് ജുഹു ബീച്ച്. വിദേശികളുടെയും സ്വദേശികളുടെയും കണ്ണിൽ ചിലപ്പോ അത്ഭുതം, മറ്റു ചിലപ്പോ നടുക്കം. എന്നതാ കാര്യം എന്നറിയാമോ അച്ചായന്? അഴുകിച്ചീഞ്ഞ ശവങ്ങൾ കൊഴുകി നടക്കാൻ ഒരു തടാകം. എ ക്രൂവൽ ആൻഡ് ഫണ്ണി അറേബ്യൻ സീ. ബാംഗ്ലൂർ കോശിയം വിളിച്ച് അന്വേഷിച്ചു, അവിടെയും ചെന്നിട്ടില്ല. ഇനി എവിടാന്ന് വെച്ചാ അന്വേഷിക്കുന്നത്? പിന്നെ പത്രത്തിലും ടിവിയിലും ഫോട്ടോ കൊടുത്തൊന്ന് പരസ്യം ചെയ്താലോ? അതൊക്കെ ചിലപ്പോ ജിമ്മിയുടെ ഭാവിയെ ബാധിച്ചെന്നിരിക്കും. വക്കച്ചൻ കൊച്ചമണിയുടെ അടുത്ത് പോണം. നീയായിട്ട് വേണം അവളെ സമാധാനിപ്പിക്കാൻ. ഞാൻ അങ്ങോട്ടില്ല അച്ചു. എനിക്ക് എന്റെ പെങ്ങടെ മുഖത്ത് നോക്കാനുള്ള ശക്തിയില്ല. അവൻ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്നാ മറുപടി പറയും? വക്കച്ചായൻ ഒന്ന് വന്നേ. മമ്മയ്ക്ക് ജിമ്മി മാത്രല്ലേ ഉള്ളൂ. അങ്കിളിനെ ആരും വിളിച്ചോണ്ട് പോവാതിരിക്കാനാ. മമ്മ എന്തിനാ കരയുന്നേ? ജിമ്മിച്ചായൻ വരും, പൊന്നല്ലേ പറയുന്നേ. ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ, ജിമ്മി വരും. മനസ്സും ശരീരവും തളർന്നിരുന്നാ വല്ല അസുഖം വരും. എന്റെ മനസ്സും ശരീരവും അല്ലേ സോഫി കാണാതായത്. അവൻ ടൂർ പ്രോഗ്രാം പറഞ്ഞ ഇടക്കിടക്ക് മുങ്ങാറുള്ളതല്ലേ. ഇത്തവണ അവൻ എങ്ങോട്ടെങ്കിലും മുങ്ങിയതാവും. വീട്ടിൽ പറയാതെ എങ്ങും പോകുന്ന സ്വഭാവക്കാരനല്ല ജിമ്മിച്ചൻ. പിന്നെ രണ്ടോ മൂന്നോ ദിവസം വൈകുന്നു മാത്രം. അന്ന് രാത്രി ബാറിൽ വെച്ച് പാലേക്കുന്നിന് മാനുവൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ജിമ്മിച്ചാനെ കൊന്നുകളയുന്നു. മാനുവൽ പറഞ്ഞ പോലെ ചെയ്യുമോടാ? വിവരം അറിഞ്ഞോ? ബോംബെ കിടുകിട വിളപ്പിച്ച മാർക്കോസ് എത്തി. ഏത് മാർക്കോസ്? മുണ്ടക്കായ മാർക്കോസ്, മാനുവൽ തനിയൻ. അല്ലാതെ ഏത് മാർക്കോസാ? ബോംബെ അധോലോകത്തിലെ ദാദാ. അശോകെ, നമ്മുടെ ജിമ്മിച്ചൻ അയാളെങ്ങാനും. നമുക്ക് എന്തായാലും വക്കച്ചാനെ വിവരം അറിയിക്കാം. എടാ വക്കച്ച, ബാംഗ്ലൂരിന്ന് കോശിപ്പിങ് എത്തു. എവരാ എന്റെ കുഞ്ഞ് ജിമ്മിക്കുട്ടി? റോഡിൽ കൂടെ തെണ്ടി നടക്കുന്ന തെരുവുപട്ടികളെ കാണാതാകുന്ന സാധാരണമാ. അതിലൊക്കെ പാലക്കുന്നേക്കാരുടെ മേത്ത് കുതിരയേറാമെന്നാലുണ്ടല്ലോ. എന്നാ ചെയ്യണ പുല്ല്? Hey!
ഞാനിപ്പം പുളുത്തിയതല്ല നിന്റെ അണ്ണാക്കിലോട്ട് കയറണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ അപ്പനെ തൊട്ടാണായിട്ട് പറയുന്നു. ഞങ്ങളുടെ കുഞ്ഞിന്റെ ദേഹത്ത് അറിഞ്ഞോ അറിയാതെയോ നിന്റെയൊക്കെ കൈകൊണ്ട് ഒരു തരി പൂഴി വീണിട്ടുണ്ടെങ്കിൽ നിന്റെ എല്ലാം കൈയും കാലും വെട്ടിയെറിഞ്ഞ് ഇവിടുത്തെ റബ്ബർ മരങ്ങൾക്ക് വളമായിട്ടിട്ട് മൂടും. ഇത് കുരിശിങ്കൽ ഔസേപ്പച്ചന്റെ മകൻ കുരിശിങ്കൽ കോശിയുടെ വാക്കാടാ വാക്ക്. ഹലോ ഹലോ എടാ കോശേ വാമച്ചാ, അമ്മച്ചി നമ്മുടെ ജിമ്മിക്കുട്ടിയെ വിളിച്ചത്. ആ കഴുകരുടെ മനങ്ങ് പേടിപ്പിച്ചു കളഞ്ഞില്ലേ? എവിടുന്നാ അതൊന്നും പറഞ്ഞില്ല. അവനിപ്പോ എത്തും. ഓ, ഞാനൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാന്ന് വിചാരിച്ചതാ. എന്തായാലും ഇനി എന്റെ ആവശ്യമില്ലല്ലോ. ഒന്ന് പോവേ പെങ്ങളെ. പെങ്ങൾക്ക് ഇപ്പൊ സന്തോഷമായല്ലോ. നീ ഞങ്ങളെ അങ്ങ് പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ. എടാ കോശി, ഇതാരാ നോക്കി. എടാ വാവച്ചോ, ഇതാരാണെന്ന് നോക്കിയ എന്റെ കർത്താവേ, പെങ്ങളെ, അമ്മച്ചി, എന്തൊക്കെ ഉണ്ട് കൊച്ചുമോളെ വിശേഷം? തൊട്ടുപോകരുത്, നീ ആയിട്ടൊരു മകൻ എനിക്കില്ല. എനിക്ക് നിന്നെ കാണണ്ട, പൊയ്ക്കോ. എങ്ങോട്ടാന്ന് വെച്ചാ പൊയ്ക്കോ. ഇങ്ങനൊരു മകനെ ഓർത്ത് ഇനി തീ തന്നെയുണ്ടല്ലോ. അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്റെ മമ്മേ. എത്ര രാവും പകലുമാ കണ്ണീരും പ്രാർത്ഥനയുമായി
നിന്റെ ടെലിഫോണിന്റെ ചോട്ടിൽ ഞാൻ കാത്തിരുന്നേ. ഒന്ന് വിളിക്കാനെങ്കിലും മനസ്സ് തോന്നിയോ നിനക്ക്? ഇത്തവണ കൂടി ക്ഷമിക്കാം എന്റെ കൊച്ചമണി. അല്ല പെങ്ങളെ, അതെ പിന്നെ വേണ്ട, ആരും വക്കരുത് പറയണ്ട. എന്റെ തീരുമാനം ഉറച്ചതാ. പെങ്ങളുടെ തീരുമാനം ഉറച്ചതാണെങ്കിൽ ഞാനും ഒന്ന് തീരുമാനിച്ചു. ഇവൻ ഒറ്റയ്ക്കായിരിക്കില്ല ഈ പടി ഇറങ്ങുന്നത്. ഒപ്പം ഞാനും ഉണ്ടാകും. പെറ്റമ്മയ്ക്ക് വേണ്ടാത്തത് വക്കച്ചന് വേണം. വാടാ. അമ്മേ, അവൻ പോകുന്നത് കണ്ടോ? പോകുന്നെങ്കിൽ പോട്ടെ. എന്നോട് ഒരുതരം സ്നേഹം ഉണ്ടെങ്കിൽ അവൻ പോവോ? വിഷമത്തിന് എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് എന്തായാലും ഞാൻ അവനെ പെറ്റതല്ലേ. നീ എവിടെയായിരുന്നു മക്കളെ? അമേരിക്കയിൽ, എന്റെ സ്വപ്ന നഗരമായ ന്യൂയോർക്കിൽ. ജിമ്മിച്ചാൻ ഒരു മുങ്ങൽ വിദഗ്ധൻ തന്നെയാ, സമ്മതിച്ചു. ശ്രമിച്ചാൽ ഈ വർഷത്തെ മുങ്ങലിലുള്ള രാഷ്ട്രപതി അവാർഡ് വരെ കിട്ടാം. അവാർഡുകളെക്കാളും അംഗീകാരങ്ങളെക്കാളും അമൂല്യമായൊരു നിധി ജിമ്മിച്ചൻ സ്വന്തമാക്കി കഴിഞ്ഞു. നീ വളച്ചിട്ടത് കാര്യം പറ. പൊന്നിനും പണത്തിനും വിലമതിക്കാനാവാത്ത നിധി. യെസ് മോണിക്ക, മോണിക്ക സെൻ അമേരിക്കയിലെ ഒരു റോയൽ ഫാമിലിയിലെ പ്രഭുകുമാരി. മഞ്ഞിന്റെ നിറവും പൂച്ചക്കണ്ണുകളുമുള്ള എന്റെ മോണിക്കയെ ഞാൻ സ്വന്തമാക്കി. എടാ അപ്പൊ നിന്റെ മീനു? അതൊക്കെ വെറും ഇൻഫാക്ച്വേഷൻ, ബാലചാബല്യം. ഏതെങ്കിലും ഒരു മീനാക്ഷിയോ പങ്കയാക്ഷിയോ കെട്ടി ഈ കാണുന്ന കിഴക്കൻ മലകളിൽ ഒതുങ്ങിക്കൂടേണ്ടവനല്ല ജിമ്മി. ഒരുപാട് വെട്ടിപ്പിടിക്കേണ്ടതുണ്ട്. ഉയർച്ചയുടെ പടവുകൾ ചവിട്ടി കയറുമ്പോൾ ചിലർക്കൊക്കെ വേദനിച്ചെന്നിരിക്കും. അതൊക്കെ സ്വാഭാവികം. ഈ മദാമ എങ്ങനെ വളച്ചെടുത്തളിയാ? പെണ്ണിനെ വളയ്ക്കാൻ മിടുക്കുള്ളവൻ സാക്ഷാൽ ക്ലിന്റന്റെ മകളെയും വളച്ചെടുക്കും. ഈസി, സിമ്പിൾ. വളയ്ക്കുന്നത് കൊള്ളാം, പക്ഷെ അവര് പിടിച്ചോടിക്കരുത്. ഇനി എന്താണ് ഭാവി പരിപാടികൾ? വിതിൻ ഫ്യൂ ഡേയ്സ് അമേരിക്കയിൽ വെച്ച് ഞങ്ങളുടെ വിവാഹം. പിന്നെ കുരിശിങ്കൽ ജിമ്മി, ലോർഡ് ജിമ്മി കുരിശിങ്കൽ. ഇനിയുള്ള കാലം മോണിക്ക സെന്നുമായി അമേരിക്കയിൽ സസുഖം വാഴാൻ പോകുന്നു. വാഴില്ല, വാഴിക്കത്തില്ല. ഞാനവനെ പാലക്കുന്നേക്കാരുടെ ചോര ചന്തമണ്ണിലും മീൻ നാർന്ന ചിപ്പപ്പായലും വീഴ്ത്തിയതാണെങ്കിൽ ഈ മാറി ഒരു പൊറുക്കത്തില്ല. പൊറുക്കരുത്, ഇക്കാര്യത്തിൽ ഒരിക്കലും പൊറുക്കരുത്. അവരെ കൊന്ന് പഴമ്പായയിൽ കെട്ടി കുരിശിങ്കൽക്കാരുടെ മുറ്റത്ത് കൊണ്ടിടണം, അതാ വേണ്ടത്. കറക്റ്റ്. ഗതികെട്ട പുലി മൊട്ടറോസ്റ്റും വെള്ളേപ്പോ തിന്നും. എന്താ പറഞ്ഞേ? അല്ല, പാലക്കുന്നേക്കാർ പുലിക്കുട്ടികളാണെന്ന് പറയുന്നത്. വണ്ടി നമ്മുടെയാണ്, ചെക്ക് ചെയ്യണ്ട. വിട്ടേക്ക്, ഞാൻ വന്നിട്ടോളാം. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഞാൻ ഡിപ്പാർട്ട്മെന്റ് ജീപ്പിൽ തൊട്ട് പറയുന്നുണ്ട്. ധൈര്യപ്പിക്കോ. ഓട്ടെ. അനധികൃതമായി നർക്കോട്ടിസ് കടത്തുന്ന വണ്ടിക്ക് എസ്കോർട്ട് പോകാനാണോ തനിക്ക് സർക്കാർ ശമ്പളം തരുന്നത്? ഇതുവരെ മേലുദ്യോഗസ്ഥൻ എന്ന പവറോടെ സല്യൂട്ട് ചെയ്ത ഈ കൈകൊണ്ട് തിരിച്ചടിക്കുന്നില്ല. ഒന്ന് മനസ്സിലാക്കിക്കോ, ഈ ഐ പി എസ് ലേബലിനേക്കാൾ പവർ, പൊളിറ്റിക്കൽ ഫോഴ്സ് ഈ കൈക്കുള്ളിലുണ്ട്. ഐ നോ വെരി വെൽ. അധികാരത്തിലിരിക്കുന്നവന്റെ ആസനത്തിന്റെ ചൂട് നിന്റെ ചുമലിലും കള്ളപ്പണക്കാരന്റെ അമേദ്യം നിവേദ്യം പോലെ നിന്റെ നാവിലും ഉണ്ടാവും. സമ്മതിച്ചു. അതുകൊണ്ടല്ലേ ജുഡീഷ്യറി തൂക്കിലേറ്റേണ്ട ഒരു ക്രിമിനൽ കാക്കിയുമിട്ട് ഞെളിഞ്ഞു നിൽക്കുന്നത്? കൊച്ചിയിലും കാസർഗോട്ടുമുള്ള അധോലോക ദൈവങ്ങൾക്ക് വേണ്ടി നീയും നിന്റെ കൂട്ടാളിയായ എസ് ഐ സ്കറിയും ചേർന്ന് ചെയ്തിട്ടുള്ള കൊലപാതകങ്ങളുടെ കണക്ക് എണ്ണി തീർക്കാവുന്നതല്ല, എനിക്കറിയാം. പക്ഷേ ഒന്ന് നീ മനസ്സിൽ കരുതിക്കോളൂ, നിന്റെ കാവൽ മാലാഖമാരുണ്ടല്ലോ, വഴിപിഴച്ച പൊളിറ്റിക്കൽ ഫോഴ്സസ്. അവർ വെറും കുമിളകളാണ്, എയർ ബബിൾസ്. എസ് പി സേവിച്ചൻ ഫെർണാണ്ടസിന്റെ ദേശസ്നേഹം, ഐ അപ്രീഷിയേറ്റ്. എസ് ഐ സ്കറിയെ ഒരു ട്രാൻസ്ഫറിൽ ഒതുക്കിയ എക്സ്ട്രാ ബ്രില്യൻ ഓഫീസർ. ആ തന്റെ ഇടം ഈ ശാന്താറാമനോട് വേണ്ട സർ. കാക്കിയിട്ട് ഒരുപാട് മേലാളന്മാരെ കണ്ടതാ, തൊഴുതു ഉണങ്ങിയതുമാ. ഇനി വയ്യ, കതറിട്ടവന് ഹസ്തദാനം നൽകുന്ന ഈ കയ്യിൽ ചോരമണമുണ്ട്. സൂക്ഷിക്കണം സർ, ഈ ശാന്താറാമനെ സൂക്ഷിക്കണം. ഡേഞ്ചറസ് ആൻഡ് ഹൈലി വെനമസ്. കം ഓൺ സർ. ശാന്താറാം, യു ആർ സസ്പെൻഡഡ്.
ഓ എന്റെ പൊന്നു സാറേ ഇഷ്ടപ്പെട്ടു തിരിയാത്ത പിള്ളേർക്ക് പറ്റിയൊരു അബദ്ധമാ കുമളിയെന്നോ കാളിയാരെന്നോ വന്നൊരു ജീപ്പിനകത്ത് ലിഫ്റ്റ് ചോദിച്ചൊന്ന് കുട്ടിയെ ചെയ്തിട്ടുള്ളൂ ഇവിടുന്ന് വണ്ടിയുടെ പൊക്കും പേപ്പറും നോക്കിയതല്ലേ ഏതോ ഒരു പിള്ളേച്ചല്ല വകയാ ജീപ്പ് അയാളുടെ വകയാ സാധനം വെറുതെ എന്തിനാ എന്റെ പിള്ളേരെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നത് അവരെ വിട്ടേര് സാറേ സോറി മാനുവലിൽ പോവാം തമാശ പറയാനുള്ള സ്ഥലമല്ല പോലീസ് സ്റ്റേഷൻ തനിക്കറിയാലോ പാലക്കുന്നമാരെ മലപ്പുറം കത്തി പോലെ ഇരുതല മുറിച്ചുള്ളവരാ സൂക്ഷിക്കണം ആ സൂക്ഷിച്ച് വെച്ചേരെ വല്ലപ്പോഴും നിന്റെ അച്ചായന്റെ മോന്ത പിടിച്ചു കൊടുക്കാം ഇതുപോലുള്ളവരെ കൊണ്ട് തൊപ്പി ഊരെ ഇടിയിക്കുകയും ചെയ്യുന്ന അച്ചായന്മാർ വേറെ ഉണ്ട് തലസ്ഥാനത്ത് ഓ അത് താ പറക്കണ്ട പണവും കൊണ്ട് ഞാൻ പായും ബാഗിലല്ല ചാക്കില് ചാക്കി കെട്ടി 24 മണിക്കൂറിനകം ഈ തൊപ്പി ഞാൻ തെറിപ്പിക്കും എന്റെ പൊന്നച്ചായോ ദേവീ തൊപ്പി മാത്രം തെറിപ്പിക്കരുത് അച്ചായൻ ഇരിക്കെ ആ പാലക്കുന്നിലെ കൊച്ചച്ചായന്മാരെ ഇങ്ങ് കൊണ്ടുപോര് യെസ് സർ മിനിസ്ട്രിയിൽ നിങ്ങൾക്കുള്ള സ്വാധീനം ഞാൻ അറിഞ്ഞിരുന്നില്ല ക്ഷമിക്കണം അലാവുദ്ദീന്റെ അത്ഭുത സിദ്ധിയുള്ള നിങ്ങളുടെ അച്ചായൻ 24 മണിക്കൂറിനകം എന്നെ മൂക്കി കയറ്റി വന്ന് അതിനു മുമ്പ് ഇയാളെ മുമ്പിട്ട് രണ്ടെണ്ണം താരാനാ ഇവന്മാരെ പിടിച്ച് ലോക്കപ്പിൽ ഇട് സർ പിന്നെ ജനിച്ച വേഷം മാത്രം മതി സർ അനുഭവിക്കും നീ ഇപ്പൊ ഞങ്ങളെ നെഞ്ചാകുത്തി കീറിയിരിക്കുന്നത് മുണ്ടക്ക എന്ന ചെറിയ പട്ടണത്തിന് ചോരപ്പേരുണ്ടാക്കി ഞങ്ങൾ പറയുന്നു കണ്ണീരിന് പരം നിന്റെ കണ്ണിന് ചോര പൊടിക്കും ശൂന്യതയിൽ നിന്നും വിഭൂതി സൃഷ്ടിക്കുന്ന അത്ഭുത സിദ്ധിയൊന്നും പാലക്കുന്നമാർക്കില്ലല്ലോ എടാ കാലണയുടെ കടൽ മേടിച്ചു കൊടുത്താൽ ഓശാനപാടി കക്ഷി രാഷ്ട്രീയക്കാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന പന്ന പോലീസുകാരെ നീ കണ്ടിട്ടുള്ളൂ ഇടിച്ച് പരിപ്പിളക്കാൻ കഴിവുള്ള പോലീസുകാരുമുണ്ട് ഇവിടെ ഇറങ്ങിപ്പോടാ ഹലോ ഊ താനായിരുന്നോ എടോ മാനുവലെ ഞാൻ അങ്ങ് വിദേശത്തായിപ്പോയി ക്ഷമിക്കടോ അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരെ പുഷ്പം പോലെ ഊരത്തില്ലായിരുന്നോ എടോ ഫോണിലൂടെ താൻ എന്നാ തെറി പറഞ്ഞാലും കോടതി വിധി അല്ലടോ എനിക്ക് എന്നാ ചെയ്യാൻ കഴിയും അല്ലേ എടോ പാർട്ടി സമ്മേളനത്തിനും ഇലക്ഷൻ പിരിവിനും ഒക്കെ പെട്ടി നിറയെ കാശ് കണക്ക് പറഞ്ഞു വാങ്ങാൻ താനും തന്റെ കൂട്ടനും വാലും തലയും ചുരുട്ടി ഈ തറവാട്ട് പഠിക്കൽ കാവൽ നിൽക്കാറില്ലേ തന്നെയൊക്കെ ആ കസേര ഇരുത്തിനേക്കാൾ ഭേദം ആ നായരെയും കൂട്ടരെയും ഇരുത്തുകാരും നല്ലത് പിന്നെ എന്റെ പിള്ളേരുടെ ദേഹത്ത് തന്റെ പോലീസിന്റെ ഒരു ചെറുവിരൽ പോലും പോറില്ല പോറിയാൽ താനും ഉണ്ടാവില്ല തന്റെ കസേരയും ഉണ്ടാവില്ല അത് നല്ലപോലെ ഓർത്തു താൻ കിടന്ന് മുക്കരയിടണ്ട ആ എസ് പിയെ ഞാൻ വിളിച്ചിട്ടുണ്ട് അയാൾ ഇപ്പൊ ഇങ്ങ് എത്തും എടോ ഒരു മുഖപ്പട്ട ഉണ്ടെങ്കിൽ ഏത് കുതിരയെ വേണമെങ്കിലും അടക്കാം തനിക്കത് പറയാം താൻ എന്ത് പൊളുത്തിയാലും ശരി എനിക്കൊന്നേ പറയാനുള്ളൂ ആ കഴിവേര് നാളെ ഡിപ്പാർട്ട്മെന്റ് കസേര ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ ഈ മാനുവലിന്റെ തനി സ്വഭാവം താനും അറിയും കേട്ടോടോ കോതമംഗലത്തുകാരാ ഒന്ന് വെച്ചു പോണോ ആ എസ് പി അല്ലെങ്കിൽ ഒരു അഹങ്കാരിയാ ഒരു എം എൽ എ ആണെന്ന് ബഹുമാനം പോലും അവൻ എന്നോടില്ല നീ ഒന്ന് അടങ്ങടി എന്റെ ശാരദക്കുട്ടിയോടും നമ്മുടെ മാനുവലച്ചാനോടൊക്കെ കളിച്ച ഈ കെ എം ചാക്കോ അവനെ വെറുതെ വിടുവോ അയാളിങ് വരട്ടെ എന്നിട്ട് വേണം ആ മുഖത്ത് നോക്കി എനിക്ക് രണ്ട് വർത്തമാനം പറയാൻ എവനെയൊക്കെ നിലയ്ക്ക് നിർത്തി ഞാൻ കാണിച്ചു തരാം സർ അകത്തേക്ക് ആരെയും കടത്തി വിട്ടിരുന്ന മിനിസ്റ്ററുടെ ഓർഡർ അതിന് അയാളോട് പിറ്റടക്കണം മിനിസ്റ്ററോടൊപ്പം ചെന്നൂരിലെ എം എൽ എ ശാരദ മാത്യു ഉണ്ട് അപ്പോ ഡിസ്കഷനിലായിരിക്കും അല്ലേ മിനിസ്റ്ററുടെ പ്രോട്ടോക്കോളിലുണ്ടോ മറ്റേ പണിക്ക് പോലീസ് കാവലുണ്ടാവണമെന്ന് ഓ താനോ എടോ തനിക്ക് എന്താ ഇവിടെ ഡ്യൂട്ടി മിനിസ്റ്ററുടെ ഫോം ബെഡിൽ കിടന്ന് ഡിസ്കഷൻ കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ഒരല്പനേരം എന്നോട് ഡിസ്കസ് ചെയ്യാൻ ഔദാര്യം കാണിക്കുമോ എന്നറിയാൻ വന്നതാ എടോ താ സൂക്ഷിച്ച് സംസാരിക്കണം കാക്കയുടെ നെഞ്ചത്ത് സ്റ്റാറിന്റെ എണ്ണം കൂടുതലാണെന്ന് അഹങ്കാരം കാണിക്കണ്ട വേണ്ടി വന്നാൽ ഇതുപോലത്തെ ഡിസ്കഷൻ സമയത്ത് തന്നെക്കാൾ വലിയ ഉദ്യോഗസ്ഥന്മാരെ വരെ പട്ടിയെ പോലെ കാവൽ നിർത്താൻ ഇന്ന് ഈ ശാരദ മാത്യുവിന് കഴിയും എന്തുവാ മോളെ ശാരദയെ പ്രശ്നം അല്ല ചായോ ഒരു എം എൽ എയുടെ മുഖത്ത് നോക്കി ഇയാള് പറഞ്ഞ അനാവശ്യം കേട്ടില്ലേ എടോ എന്റെ ഭാര്യ ആരാണെന്ന് അതെന്റെ വിചാരം പോട്ടെ ചായ അച്ചായ വണ്ടി കേറ്റി നിനക്ക് വേണ്ടി ഞാൻ ക്ഷമിച്ചു എക്സ്ക്യൂസ് മീ സർ
ഒരു വാക്ക് പാർട്ടി ടിക്കറ്റ് പിടിച്ചു വാങ്ങിക്കാനും നേതൃസ്ഥാനത്തേക്ക് പവർ ലിഫ്റ്റ് ചെയ്യാനും വേണ്ടി നേതാക്കന്മാരുടെ മുന്നിലേക്ക് പോകാൻ കുളിച്ചൊരുങ്ങി വരുന്ന ഇവരെ ചന്ദന തൈലവും അറേബ്യൻ ബോഡി സ്പ്രേയും പൂശിക്കൊടുക്കുമ്പോൾ മാത്രം സ്വന്തം ഭാര്യയുടെ നഗ്ന ശരീരം കണ്ട് പേപ്പട്ടിയെ പോലെ വായിൽ വെള്ളമിറക്കുന്ന തനിക്ക് ഭർത്താവിന്റെ വേഷത്തെക്കാൾ യോജിച്ചത് ഒരു പിമ്പിന്റെ തൊഴിലാണ്. അതായത് മാമാപ്പണി. പോയി വണ്ടി കയറ്റി ഇറക്കി വിടോ. ഇത് കേട്ടില്ലേ? കേട്ടു മോളെ. എടോ സ്ത്രീകൾ നിൽക്കുമ്പോൾ അസഭ്യം പറയരുത്. കൂടുതൽ വളഞ്ഞാൽ ആണുങ്ങളുടെ കയ്യൊക്കെ താനറിയും. ആണോ? ആരേ? ഇയാളോ? എടോ ഭർത്താവ് ഉദ്യോഗസ്ഥ, താൻ മുടിജീകി ഒതുക്കി മുല്ലപ്പൂവും കെട്ടിക്കൊടുത്ത് നിയമസഭയിലേക്ക് ഒരുക്കി വിടുന്ന നിങ്ങളുടെ ഭാര്യയുടെ മുഖമടച്ച് കണ്ണീന്ന് പൊന്നീച്ച പറക്കും പോലെന്ന് കൊടുത്താൽ തനിക്ക് അഭിമാനിക്കാം താൻ ഒരാണാണെന്ന്. നിനക്ക് ഈ ശാരദ മാത്യുവിന്റെ യഥാർത്ഥ മുഖം അറിയില്ല. എനിക്കറിയാൻ വേണ്ടി നിന്റെ യഥാർത്ഥ മുഖം. യു ആർ ഒറിജിനൽ ഫേസ്. പാർട്ടി ടിക്കറ്റിന് വേണ്ടി ഡൽഹിയിൽ പ്യൂണിന്റെ മുന്നിൽ വരെ സാരി ഉരിഞ്ഞു നിൽക്കുന്നതിന്റെ മുഖത്തിന്റെ ഛായ. കന്നിമാസത്തിലെ പെൺപട്ടിയുടെ, ആർക്കും കേറി ഇറങ്ങാവുന്ന കൊടിച്ചി പട്ടിയുടെ. ലൈക്ക് എ ബ്ലഡി ബിച്ച്. ഞാനൊരു എംഎൽഎ, അത് മറക്കണ്ട റാസ്കൽ. മാഡം എന്താ വിളിച്ചത്? എടാ റാസ്കൽ. എടേ, വാമൊഴി കൊണ്ടും വരമൊഴി കൊണ്ടും അക്ഷരങ്ങളുടെ ധാരാളിത്തത്തിൽ കേരള ജനതയുടെ കേവലം വോട്ടുകൾക്ക് വേണ്ടി മാഗ്നറ്റിക് പവർ ഉള്ള നിന്റെ വ്യഭിചാര ഭാഷയുണ്ടല്ലോ. നീ അടക്കമുള്ള രാഷ്ട്രീയ ദുർമന്ത്രവാദികൾ ഉപയോഗിക്കുന്ന ഡർട്ടി ലാംഗ്വേജ് നിന്റെയൊക്കെ ഹെറിഡിറ്ററിയുടെ ടോട്ടാലിറ്റിയാണ്. നീ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ റാസ്കൽ, അതെന്നേക്കാൾ ചേരുന്നത് ദാ ഈ നിൽക്കുന്നവരാ. നിന്നെയൊക്കെ വിളിക്കാൻ പച്ച മലയാളത്തിലൊരു വാക്കുണ്ട്, കൊലയാടി മോളെന്ന്. ലുക്ക്, റിമെമ്പർ ആൻഡ് റിമെയിൻ ഈച്ച് ആൻഡ് എവരി ടൈം. ജനശബ്ദം പത്രമല്ലേ ഞങ്ങളുടെ ഒക്കെ കസേര ഉറപ്പിക്കുന്നത്? ആ കിളവൻ നേതാവിനോട് എന്നാത്തിനാടോ നിങ്ങൾക്കൊക്കെ ഒരു സിമ്പതി? ഇവിടത്തെ മേലാളനായിരുന്നപ്പോ അയാൾ ആഴ്ചയിൽ 5 ദിവസം ഡൽഹിയിലും 2 ദിവസം മാത്രം കേരളത്തിലും. ഇപ്പൊ കേന്ദ്രത്തിൽ പോയ പിന്നെ ഞങ്ങൾക്കിട്ടൊക്കെ പാരപണിയാനായി ആഴ്ചയിൽ 5 ദിവസം കേരളത്തിലും 2 ദിവസം മാത്രം ഡൽഹിയിലും. ഞാനേ പിന്നെ വിളിക്കാം. സാറെന്തിനാ എന്നെ വിളിപ്പിച്ചത്? എടോ ഇപ്പൊ തന്നെ ആവശ്യത്തിന് തലവേദന ഉണ്ട്. പ്രതിപക്ഷത്തിന്റെ പിള്ളേര് വഴിയിലേക്ക് ഇറങ്ങിയ തല്ലിക്കൊല്ലും. പാർട്ടിയിലെ ഒരുത്തൻ ഏതോ ആന്ധ്രാക്കാരന് നേരെ തോക്ക് ചൂണ്ടിയ പ്രശ്നം വേറൊരു. കയ്യിരിപ്പ് തന്നാവണം. താൻ എന്തോ നാടോ ഇപ്പൊ പെറുക്കുന്നത്? കടലിനും ചെകുത്താനും ഇടയ്ക്കുള്ള സാറിന്റെ അവസ്ഥ ഓർത്തു പോയി. ആന്നോ, ആ പാലേക്കുന്നൽ മാനുവൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. താൻ എന്തോ നാടോ അയാളെ ബിസിനസ് കയറി കൈയിടുന്നത്. സാർ, അയാൾ ഇവിടുത്തെ നർക്കോട്ടിക് റാക്കറ്റിന്റെ കിങ് ആണ്. അയാളുടെ ജീപ്പിൽ നിന്ന് ഞാൻ പിടിച്ചെടുത്തത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ 1.25 കോടി രൂപ വില വരുന്ന ഹാഷിഷാണ്. തൊണ്ടി ഞാൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പ്രതികൾ 15 ദിവസത്തെ റിമാൻഡിൽ. ഇന്റർനാഷണൽ മാർക്കറ്റിൽ 1.25 കോടി രൂപ വിലയുള്ള താൻ പിടിച്ചെടുത്ത തൊണ്ടി ഉണ്ടല്ലോ, ഡൽഹിയിൽ രാസപരിശോധനയും കഴിഞ്ഞ് മടങ്ങിയെത്തും. പത്രങ്ങൾക്ക് നല്ലൊരു വാർത്തയുമായി. റിപ്പോർട്ട് എന്താണെന്ന് അറിയണ്ടേ? മാർക്കറ്റിൽ 1.25 രൂപ പോലും വിലയില്ലാത്ത നല്ല ഒന്നാം തരം കറിയുപ്പ്. ഈ കേസിന്റെ കാര്യവും പറഞ്ഞ് തന്നെ ഞാൻ 2 പ്രാവശ്യം വിളിച്ചു. അപ്പോഴൊന്നും താൻ എനിക്ക് പിടി തന്നില്ല. ആ മാനുവലിനോടും SI സ്കറിയായോടും വെറുതെ കയറി ഞെളിഞ്ഞപ്പോഴേ ഞാൻ തീരുമാനിച്ച തന്നെ ഏതെങ്കിലും കശുവണ്ടി കോർപ്പറേഷന്റെ ചെയർമാൻ ആക്കി മാറ്റാൻ. വിഷമിക്കണ്ട, ഓർഡർ പിറകെ വരും. ചെമ്മീൻ തുള്ളിയ മുട്ടോളം, അതിൽ കൂടുതലായ ചട്ടിയില്. എന്താ താൻ കേട്ടിട്ടില്ലേ? സാറിന്റെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള ഇമേജ് ഫ്ലെക്സിബിൾ ഡെമോക്രസിയിലെ വെറും ബഫൂണിന്റെ വേഷം മാത്രമാണെങ്കിൽ സാറിന് തെറ്റി. മന്ത്രി കൊച്ചമ്മമാർക്കും കുമാരിമാർക്കും സുഖം പകരുന്ന പോമറേനിയൻ നായയുടെ പണി മുതൽ ചില അണ്ടർ സെക്രട്ടറിമാരുടെ ഭാര്യമാരുടെ അണ്ടർസ്കർട്ട് വരെ കഴുകി കൊടുക്കുന്ന പോലീസുകാരുമുണ്ട് ഇവിടെ. എന്നെ ആ ഗണത്തിൽ പെടുത്തണ്ട. ഡൽഹിയിലെ അക്കാഡമിക് ട്രെയിനിങ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന IPS പട്ട അഭിമാനത്തോടെ സ്വീകരിച്ചപ്പോൾ മാതൃരാജ്യത്തിന്റെ ത്രിവർണ പതാകയെ നോക്കി സല്യൂട്ട് ചെയ്ത് മനസ്സിലൊരു പ്രതിജ്ഞ എടുത്തിരുന്നു, തികഞ്ഞ ആത്മാർത്ഥതയോടെ സർക്കാരിനെ സേവിക്കുമെന്ന്. ഈ IPS ഉദ്യോഗം ഇല്ലെങ്കിൽ പോലും ഞാൻ സർക്കാരിനെ സേവിക്കും. കേരള ഗവൺമെന്റിന്റെ ലോട്ടറി ടിക്കറ്റ് വിറ്റാണെങ്കിൽ പോലും. അല്ലാതെ തന്റെ അണ്ടി കമ്പനിയിലെ പണിയൊന്നും എനിക്ക് വേണ്ട. മനസ്സിലായോ? KM ചാക്കോ. ഹലോ, കുരിശിങ്കൽ ജിമ്മി സ്പീക്കിംഗ്. Thank you.
കൊച്ചമ്മണി, ജിമ്മിച്ചനെ ഒന്ന് പൂട്ടുണ്ടായോ? അല്ല, ഇയാളിങ്ങനെ പല നിറഞ്ഞേക്കുമ്പോ മരുമോൻ എങ്ങനെ കല്യാണം ആലോചിക്കും? അച്ഛൻ പള്ളിക്കാരും നോക്കിയാ മതി. കുരിശങ്കര കുടുംബക്കാരത്തിൽ കയറി ധൂപക്കുറ്റി വീശല്ലേ. അതിനിവ ഞങ്ങളെ തോൽപ്പിക്കല്ലേ? ആ പാലക്കുന്നിലെ ആലീസിനെ കെട്ടത്തുള്ളൂ എന്നുള്ള വാശിയിലല്ലേ? നല്ല പെമ്പിള്ളേര് വല്ലതുണ്ടെങ്കി അച്ഛനൊന്ന് ആലോചിക്കേ. അതൊന്നും ഇനി ശരിയാവില്ല കൊച്ചമ്മണി. കല്യാണം കഴിക്കാനുള്ള പ്രായമൊന്നും തെറ്റിയിട്ടില്ലെങ്കിലും ഈ വിശുദ്ധ വസ്ത്രം ധരിച്ചു പോയില്ലേ കൊച്ചമ്മണി? അയ്യടാ, കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുമ്പോ അച്ഛന്റെ ഒരു ഭൂതിയെ. ജിമ്മിയുടെ കല്യാണക്കാരോ പെങ്ങൾ പറഞ്ഞത്? അവന്റെ മനസ്സിൽ എന്തോ ഉണ്ട്, പക്ഷെ ഒന്നും തുറന്നു പറയുന്നില്ല. അച്ഛനോട് അവന്റെ വല്ല ഇഷ്ടങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ശ്രീധരൻ മാഷ മകളെ മീനാക്ഷി. അതിനവര് അവരുടെ ജാതി ജാതി മതമൊക്കെ ഇപ്പൊ ആരാ നോക്കുന്നത് എന്റെ പെങ്ങളെ? വക്കച്ചൻ പറഞ്ഞാ ശരി, ദൈവത്തിന് രണ്ടേ രണ്ട് ജാതിയുള്ളൂ, ആണും പെണ്ണും. അതറിയാത്തവരാരും മനുഷ്യരല്ല. അച്ഛൻ എന്തായി പറയുന്നേ? കുരിശിങ്ങ തറവാട്ടിൽ മറ്റൊരു ജാതി പെണ്ണ് കാലുകുത്തിയോ? ഞാൻ സമ്മതിക്കില്ല. അവനാ പെണ്ണിനെ അത്രക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഏറ്റു. പെങ്ങളെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം. വരട്ടെ. അറിയോ മാഷേ, അതെന്തൊരു ചോദ്യമാവ കച്ച? എന്താ ഈ വഴിയൊക്കെ കാര്യമുണ്ട്? ആഹാ, ഇവളങ്ങ് വളർന്നു വലുതായി പോയല്ലോ. ഞാൻ കാണുമ്പോ മെലിഞ്ഞ് ഗൗളിക്കുഞ്ഞ് പോലെ വെളറി വെളുത്തൊരു പെണ്ണായിരുന്നു. പെങ്ങളെ, ഇതാള്. മോടെ പേരെന്താ? മീനാക്ഷി. ഇഷ്ടമുള്ളവര് മീനു എന്ന് വിളിക്കും. അപ്പോ നമുക്ക് മീനു എന്ന് വിളിക്കാം അല്ലേ പെങ്ങളെ? അപ്പോഴും മാഷേ, ഒരാലോചനയുമായിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. മാഷക്ക് ഇഷ്ടമാകുമെന്ന് എനിക്കറിയാം. വളച്ചു കെട്ടില്ല, അത് കാര്യം പറയാം. ഞങ്ങളുടെ ജിമ്മിക്ക് ഇവളെ ഇഷ്ടമാ, ഇവക്ക് അവനെ. നമുക്ക് അതങ്ങ് നടത്തിക്കൊടുക്കും. മുഖത്തടിച്ചതുപോലെ പറയാണെന്ന് തോന്നരുത്. എനിക്ക് ബന്ധത്തിന് ബുദ്ധിമുട്ടുണ്ട്. ഫസ്റ്റ് നല്ല വർത്തമാനമായിപ്പോയി. ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു കളഞ്ഞല്ലോ മാഷേ. ഒന്ന് മനസ്സിരുത്തി നല്ലപോലെ ആലോചിച്ച് പറഞ്ഞാ മതി. നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെ പറഞ്ഞേ. പോകാൻ പറ മാഷേ ഈ സമൂഹത്തിനോട്. ഞാനൊരു അധ്യാപകനാണ്. സമൂഹത്തെ അനുഷ്ഠാനങ്ങളെയും എനിക്ക് അംഗീകരിച്ചേ പറ്റൂ. അതൊക്കെ പണ്ട് പിള്ളേര് തമ്മിൽ സ്നേഹിച്ച് ഇതൊക്കെ നോക്കിയിട്ടാണോ? അവർ വല്ല കച്ചേരി ഓഫീസിലും പോയി കല്യാണം നടത്തിയത് എന്നാ ചെയ്യും? ആ നാണക്കേടിലും ഭേദമല്ലേ ഇത്? പിള്ളേരുടെ ഇഷ്ടം നടക്കട്ടെ, ഇനി എതിര് പറയരുത്. വക്കച്ചൻ ബാക്കി കാര്യങ്ങളൊക്കെ ഏറ്റു. സമ്മതിച്ചു എന്നങ്ങ് പറമാഷേ. എന്റെ മോടെ ഒരു ആഗ്രഹത്തിന് ഞാനായി ഇതിൽ നിന്നിട്ടില്ല. പെങ്ങനെ മാഷ് സമ്മതിച്ചു? പിന്നെ മാഷേ, ജിമ്മിച്ചിന് അറിയാതെയാ ഞങ്ങളുടെ വരവ്. അവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ അല്ലേ പെങ്ങളെ? മണ്ടത്തരം, ആന മണ്ടത്തരം അല്ല എന്ത് പറയാൻ. ആർക്കാരോട് പ്രേമം? ജിമ്മിച്ചൻ പ്രേമിച്ച പെമ്പിള്ളേരെ മുഴുവൻ കിട്ടിയാൽ ഒരു ഫാഷൻ ഷോയ്ക്കുള്ള ആള് കാണും ഈ കുരിശങ്കൽ തറവാട്ടിൽ. അപ്പോ നീ ആ മാഷിനെ മോളെ സ്നേഹിച്ചു എന്ന് പറഞ്ഞതോ? ഒരു പെണ്ണിന് വാക്കു കൊടുത്തിട്ട് ചതിക്കരുത് ജിമ്മിച്ച. ജിമ്മിച്ചൻ ഒരു പെണ്ണിനെ വാക്കു കൊടുത്തിട്ടുള്ളൂ. ജിമ്മിച്ചന്റെ വധുവാകാൻ പോകുന്ന അമേരിക്കൻ പ്രഭുമാരി മോണിക്കയ്ക്ക്, മോണിക്ക സെന്നിന് മാത്രം. എന്ത് വിവരക്കേടാ ഇവൻ പറയുന്നത് പെങ്ങളെ? എടാ ജിമ്മി, ഇവര് പോയല്ലോ ഉറപ്പിച്ചിട്ട് വന്നതല്ലേ. ആരോട് ചോദിച്ചിട്ട്? ഇനി ആരൊക്കെ എതിർത്താലും ഞാൻ മോണിക്ക സെന്നെ തന്നെ കിട്ടും. അല്ലേ മമ്മ പറയട്ടെ? എന്റെ ഒരാഗ്രഹത്തിന് മമ്മ എതിരെ നിൽക്കുന്നു എനിക്കറിയാം. ഞാൻ ഇനി ആ പെണ്ണിനോട് മാഷിനോട് എന്നാ പറയും? പിന്നെ തന്തയ്ക്ക് 16 ദിവസം മുമ്പുണ്ടായ സ്വഭാവം ഈ വക്കച്ചനില്ല കേട്ടോ. പറഞ്ഞു കൊടറാ. നീ വെറുതെ കളി പറയാതെ മോനെ. കുരിശിങ്കൽ ജിമ്മി കളി പറയാറില്ല. ഇനി അഥവാ ആരെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് പോയി കേട്ടിട്ട്. വക്കച്ചന് വലിയ വിവരം പെടുത്തും ഇല്ലെങ്കിലും തെമ്മാടിത്തരം ചെയ്യാൻ അറിയില്ല. ആഹാ, വക്കച്ചന് വരൂ വരൂ. പുരുഷങ്കൽ വക്കച്ചന് ജീവിതത്തിൽ ആദ്യമായി ഒരു തെറ്റുപറ്റി പോയി മാഷേ.
കുട്ടിയെ നാട്ടിലേക്ക് പോ. കുരിശിങ്കൽ വക്കച്ചൻ ഇന്നെ ഒരു ആജ്ഞാപിച്ചിട്ടേ ഉള്ളൂ, അനുസരിപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ കൈകൂപ്പി യാചിക്കുകയാണ്. മാഷും മോളും എന്റെ മുഖത്ത് കാറി തുപ്പരുത്. അവൻ എന്റെ കൈവിട്ടുപോയി മാഷേ. അവൻ വളർന്നു വലുതായത് കാണാതെ പോയതാ എന്റെ തെറ്റ്. ജിമ്മിയുടെ കല്യാണം അവനായിട്ട് ഉറപ്പിച്ചു. ഞാനിനി എന്നാ ചെയ്യും മാഷേ? എടോ ഒക്കച്ചാ, ഞങ്ങൾ ഗതിയില്ലാത്തവരാ, സമ്മതിച്ചു. പക്ഷെങ്കില് കൊടി കെട്ടിയ കാറ് തുപ്പരുത്. അവൻ എന്റെ കൈവിട്ടുപോയി മാഷേ. അവൻ വളർന്നു വലുതായത് കാണാതെ പോയതാ എന്റെ തെറ്റ്. ജിമ്മിയുടെ കല്യാണം അവനായിട്ട് ഉറപ്പിച്ചു. ഞാനിനി എന്നാ ചെയ്യും മാഷേ? എടോ ഒക്കച്ചാ, ഞങ്ങൾ ഗതിയില്ലാത്തവരാ, സമ്മതിച്ചു. പക്ഷെങ്കില് കൊടി കെട്ടിയ കുരിശിങ്ങൾക്കാർക്കില്ലാത്ത ഒന്ന് ഞാൻ കൊണ്ടുവോ. അന്ത സ്വാഭിയാത്യവും അതിലേറെ മനുഷ്യത്വവും ഞങ്ങളായി കെട്ടിക്കയറി വന്ന് ആവശ്യപ്പെട്ട ബന്ധം വലുത് അറിയാമല്ലോ തനിക്ക്. ഇന്നേ വരെ എന്റെ കുഞ്ഞിന്റെ കണ്ണു നിറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം വക്കച്ച താൻ അവനോട് പറഞ്ഞേര് ഈ മാഷായിട്ട് അവനെ ശപിക്കില്ല എന്ന്. എന്റെ മോടെ ശാപം അവനുണ്ടാവും. എടാ മക്കളെ, നീ അച്ചായനോട് ക്ഷമിക്ക. നീ ആ മാഷ്ടം മോളെ കെട്ടത്തില്ല എന്ന് പറഞ്ഞപ്പോ ആകെ പതറിപ്പോ. ക്ഷമിക്കടാ അച്ചായനല്ലേ തല്ലിയത്. എനിക്കതിൽ വിഷമമൊന്നും ഇല്ല അച്ചായ. എനിക്കിപ്പോ സമാധാനമായി. നിനക്ക് ആ മദാമ പെണ്ണ് മതിയെങ്കിൽ മതിയടാ, ഞാൻ പെങ്ങളെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. എന്നാ നിന്റെ അമേരിക്കൻ പെണ്ണ് വരുന്നത്? നാളെ, നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റ്. What she's telling? Joke. Joking. Oh, joking. This is my uncle Vavachan. Hi. This is another uncle Koshi. He's in Bangalore. He's a very famous grape planter. Oh, hello. Hello. How is your journey? Nice. Ah, this is my auntie Sophia. Hi. And this is my sweet mama. Oh, mama. Eda yemmicha. ഇവൾക്ക് ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കടാ. ഓ മോണിക്ക, ഐ എം വെരി സോറി. ദിസ് ഇസ് മൈ ഗ്രാൻഡ്മ കുരിശിങ്കൽ റാഹേൽ. ഓ ഹായ് കുരിശ്. കുരിശ് നിന്റെ അപ്പനാടി. ദേ എടാ, ഇവളുടെ വർത്തമാനം കേട്ടി എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. വട്ട് നിന്റെ അമ്മയ്ക്ക്. ഇങ്ങോട്ട് മാറി നിൽക്കടി. എനിക്ക് അറിയാടി ഇംഗ്ലീഷ്. എടാ, ഹു ഹി നെയിം നെയിം യുവർ നെയിം മോണിക്ക. ഐ ആം റാഹേൽ. ഓൾ മദേഴ്സ്. ഇത്ര പ്ലേസ് തരണേ. എന്നെ നാടായി കുന്തരാണ്ട. ദിസ് ഈസ് യൂറോപ്യൻ കക്കൂസ് ഫോർ യു. ഇവിടുത്തെ കക്കൂസ് ഓൾഡ് ടൈപ്പാ. 10 years before I am in England. Englandile Richard Saipumai. I am very close at. Now Richard's close. I am here. Sorry. Saip in the samskaram ariyatha cultured uncluted barbarians. Adukondana anavashyamayi ivar laughing. Kola vaakalle. Monica, this is my. Anilil illa. I am Kidilam Thambi. What? Kidilam lightning brother. This is my lonely sister. Seri seri seri. Monica, come. Come. Okay. Please come. Monica, you are cuckoos. നമ്മളില്ല.
മാനമര്യാദക്ക് ജീവിക്കുന്ന കുടുംബക്കാർക്ക് പറ്റിയ പണിയാണോ ഈ പെണ്ണ് കാണിക്കുന്നത്? നീ ഇതൊന്ന് വന്ന് നോക്കിയേ. വേണ്ടേ, അവളവിടെ ഉടുതുണിയും പറിച്ചു കളഞ്ഞ് കയ്യും കാലൂട്ട് അടിക്കുന്നു. നീ അവളോട് തുണി കൊടുക്കാൻ പറ. ഇത്രയേ ഉള്ളോ? അച്ചായ മോണിക്ക് എക്സസൈസ് ചെയ്യാണ്. അയ്യോ, ഇവളെ നാട്ടുകാർക്ക് പണി ഉണ്ടാക്കിയേ അടങ്ങു. എടാ, അവളെ ഉള്ള തുണി ഊരി എറിഞ്ഞടാ. എടാ, മീനെ വളർത്താൻ കെട്ടിയ കുളവാ, വല്ല കമ്പും കോലും കാണുന്നു പറ. ആണെന്ന് പറഞ്ഞ പോരാ, കൊറേ ഗട്സ് വേണം. ആണുങ്ങൾ ഒറ്റയ്ക്ക് താമസം മുറിയിലാണ് ഗട്സ് നോക്കുന്നത്. ഇറങ്ങി പോടി. അവിടുന്ന് പോകാം. എന്നെ ഇഷ്ടമാണെന്ന് ഈ കണ്ണുകളിൽ നോക്കി പറഞ്ഞാ മാത്രം. അത് അത് നിന്റെ അപ്പൻ മാനുവൽ പറയും. മാനുവൽ പണ്ടേ പറഞ്ഞതാ എന്റെ അമ്മയോട്. ശരി, സമ്മതിച്ചു. നിന്റെ മുഖത്ത് നോക്കി ഐ ലവ് യു എന്ന് പറയണം. അത്രല്ലേ വേണ്ടു? ഏറ്റു. അതിനു മുമ്പ് ആ തുണി ഉടുക്കാനുള്ള അവസരം എന്താ? ഓക്കേ, സമ്മതിച്ചു. നീ ഇവിടെ നിൽക്കാതെ ഇറങ്ങിപ്പോ. പുറത്തിറങ്ങി കഴിഞ്ഞ് പറഞ്ഞില്ലെങ്കിലോ? പറയും, സത്യമായിട്ട് പറയും. ദേ, ഈ മൈക്കിൾ ജാക്സൺ ആണ് ഞാൻ പറയും. വാക്കുമാറിയ അനിയുടെ സ്വഭാവം അറിയാം. ഓരോരോ അലവലാദികൾ വന്നിരിക്കുന്നു. അവൾ ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. പാലക്കുന്ന മാനുവലിന്റെ മോളെ, എന്റെ പ്രകടനം എന്റെ ജീവിതം പാളാവും. പോടെ ജൂലെ. ഫാദർ ഇല്ലിക്കാടന്റെ കാരുണ്യത്തിൽ നിത്യവൃത്തി തേടുന്ന എന്റെ കയ്യിൽ എന്ത് കണ്ടിട്ട താൻ എന്നെ ഇഷ്ടപ്പെട്ട ഒരനാഥൻ എന്നും അനാഥനായിരിക്കും. ആദ്യ അനാഥനുള്ള കോംപ്ലക്സ് മാറ്റണം. ഞാനില്ലേ സ്വന്തമായി. സ്വന്തം ആ വാക്കിന്റെ അർത്ഥം അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. വക്കച്ചായന്റെ ആലീസ് ആന്റിയുടെയും കഥ എനിക്കറിയില്ലേ. നിന്റെ അച്ചായന്മാരറിയുമ്പോ പിന്നെ ഒന്ന് കണ്ണു നിറയെ കാണാൻ കൂടി കഴിയാത്ത അവസ്ഥയും. അവർക്ക് ഗട്സ് ഇല്ലാഞ്ഞിട്ടാ. ഞാൻ ആലീസ് ആന്റി അല്ല. ദേ ഇപ്പൊ വിളിച്ചു നോക്ക്, ഞാൻ ഇറങ്ങി വരാൻ തയ്യാറാ. ഇപ്പം വേണ്ട, ഒരിക്കൽ ഞാൻ വിളിക്കും, ഇറങ്ങി വരണം. വിളിച്ചോണ്ട് വാടാ അവളെ. ഇനിമേല തേണ്ടി പാലക്കുന്നിലെ പെണ്ണിനെ മനസ്സിൽ പോലും ഓർക്കരുത്. വാടി ഇവിടെ. ആ പട്ടിയുടെ കയ്യും കാലം പെട്ടി ഒടിച്ച് ആ പട്ടക്കാരുടെ മുമ്പ് കൊണ്ടിട്ടുള്ളത്.
മഹാവാവികളെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യരുത്. അച്ഛോ, തന്തയില്ലാത്ത തണ്ടികളെ വളർത്തിപ്പോരാ, മര്യാദക്ക് വളർത്തണം. വലിയ വീട്ടിലെ പെമ്പിളേറെ കയറി വളച്ചാലേ ഇടിച്ച് കൂമ്പുവാട്ടി ഇതുപോലെ കൊണ്ട് തള്ളും. കൊല്ലാനും കുഴിച്ചുവിടാനും പാലേക്കുന്നേക്കാർക്ക് യാതൊരു മടിയില്ല. ഓർത്തോ എടാ, ഞാൻ ഈ വിശുദ്ധ വസ്ത്രമിട്ടുകൊണ്ട് പ്രാവിയാലുണ്ടല്ലോ, നിന്റെ കുടുംബത്തിന്റെ ആണിക്കല്ലുരുകും. എടാ പാലേക്കുന്ന, ഒരുത്തരെ കൊല്ലാക്കൊല ചെയ്തിട്ട് ഇവിടെ ഞെളിഞ്ഞു നിൽക്കുകയാണല്ലേ, ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വിചാരിച്ചോടാ. എടാ, നീയൊക്കെ പള്ളി കിടന്ന് കാണിച്ച തോന്നിയാസം മാമോദീസ വെള്ളം വേണം നസ്രാണിക്ക് ചേർന്നതാണോടാ ചേറ്റകളെ. ഇവന്റെ ശരീരത്ത് കാണുന്ന ചോരപ്പാടുണ്ടല്ലോ, അത് കുരിശിങ്കൽ തറവാട്ടുകാരുടെ ചങ്കിലാണ് കൊണ്ടിരിക്കുന്നത്. ചോര കൊണ്ട് തന്നെ പകരം ചോദിക്കാനാ വന്നിരിക്കുന്നു. ഇറങ്ങി വരാൻ പറയണ നിന്റെ മറ്റുള്ളവന്മാരോട്. ഇവള് ഇവന്റെ പെണ്ണ, ആര് തടഞ്ഞാലും ഇവളെ ഞങ്ങൾ കൊണ്ടുപോകും. നോക്കി നിൽക്കാതെ വിളിച്ചിറക്കടാ അവളെ. എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇപ്പോ ഈ നിമിഷം നീ എന്നോടൊപ്പം ഇറങ്ങിവരണം. തൊട്ടുപോരുതവളെ. ഒരിക്കലും ഈ മുറ്റത്ത് നിന്ന് പക്കച്ചാൻ എന്നെ വിളിച്ചു, അന്നിയും പോയില്ല. പൊന്നാങ്ങളമാരുടെ മാനവും തറവാടിന്റെ അന്തസ്സും കരുതി ഞാനെന്ന് കാണിക്കായിരുന്ന തന്റെ ഇടം ഇവിടെ നിന്ന് കാണിച്ചു. ഇവളെ തടയാൻ ഞാൻ സമ്മതിക്കില്ല. നീ പോയിക്കോ. അച്ചായന്റെ മനസ്സിൽ നിന്ന് അച്ചായന്റെ ആലീസ് മാഞ്ഞിട്ടില്ലെങ്കിൽ വിളിക്ക്, വിളിച്ചാൽ അവർ വരും, എനിക്കുറപ്പാ. തന്റെ ഇടത്തോളം വിളിക്കച്ചായ, അവര് വരും. ആലീസേ, വക്കച്ചൻ ഒരിക്കൽ കൂടി വിളിക്കുക, കുരിശിങ്കൽ തറവാട്ടിലേക്ക് വരുന്നോ നീ? വല്യങ്ങളെ, പോയിട്ട് വരാം. കൊച്ചാങ്ങളമാര് വരുമ്പോ പറഞ്ഞേക്കണം അവരുടെ പെങ്ങള് യാത്രാനുവാദം ചോദിച്ചിട്ടാ പോയെന്ന്. ഇനി തൊടില്ല. മനുലച്ചായോ, അളിയനെയും പെങ്ങളെയും വിരുന്നിനെ വിളിക്കുമ്പോ എന്നെ വിളിക്കാൻ മറക്കണ്ട, നമ്മളിപ്പോ ബന്ധുക്കളാ. പോട്ടെ, വാ. അച്ചാമരന്തി, എസ്റ്റേറ്റ് വരെ പോയിരിക്കുക. എസ്റ്റേറ്റിലേക്കോ? അവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. പ്രശ്നമോ? ആ കേറ്. പൊന്നു പോയട. Oh!
ഒരു മരണം കൂടി കാണാൻ ജിമ്മിക്ക് ആവില്ല ചാ നിനക്ക് വിശക്കുന്നുണ്ടോ സണ്ണിച്ച എനിക്ക് തലക്കടിയേറ്റ കാരണം തിന്നുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇനി ഇവൻ എങ്ങനെ ഒറ്റയ്ക്ക് വല്ല കടിക്കൂടാ മാർക്കോസ് ഭക്ഷണമല്ല ചായ പ്രശ്നം ഈ കൈകൊണ്ട് ഞാൻ എങ്ങനെ കള്ളടിക്കും ആ കള്ളടിക്കാൻ പറ്റാത്തില്ല ഇവന്റെ സമാധാന കുറവ് ഇവര് കോരിത്തിരുന്ന വല്ല കഞ്ഞി കുടിച്ച് ഈ കെട്ടുംപാട്ടും അഴിക്കുന്നവരെ മര്യാദയ്ക്ക് ഇവിടെ ജീവിച്ചോണം അല്ലാതെ കള്ളും മോന്തി ആണത്വം ഇല്ലാതെ നടന്നാൽ ജീവിതാവസാനം വരെ ഇങ്ങനെ കളിയടി വരും ബെഡ് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ സണ്ണിച്ചൻ പോയി കിടക്ക് ബാടാ സണ്ണിച്ചൻ അറുതാതെ പോയി കിടക്കടാ എടാ പിള്ളാരെ ഇനി കരുക്കൾ നിൽക്കുമ്പോ കാക്കയുടെ കൂർമതയും കഴുകന്റെ കാഴ്ചപ്പാടും ഉണ്ടാവണം പഴമൊഴിയിൽ പതിരില്ലടാ ഒരു കെട്ട് കമ്പുകൾ ഒന്നിച്ചൊടിക്കാൻ ശ്രമിച്ചാൽ അത് പാഴ്വേലയാകും ഓരോന്നോരോന്നായി ഒടിച്ചെടുക്കണം മക്കളെ എടോ അസംകുട്ടി നമ്മുടെ ആ ഗ്രീൻലാൻഡ് എസ്റ്റേറ്റ് കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുന്ന ആ നേതാവ് കൃഷ്ണൻകുട്ടിയാ ഇത് കൊടുത്ത് അവനെ അങ്ങ് ഒതുക്കിയേക്കണം ഇല്ലെങ്കിൽ ഞാൻ ഒതുക്കുന്നുള്ള വിവരം പറഞ്ഞേക്കണം ഓ പിന്നെ ബോണസ് അലോട്ട് ചെയ്യാനായിട്ട് മൊത്തം ഏതാണ്ട് 800,000 രൂപോളം വരും കൂട്ടിക്കര 3 റബ്ബർ എസ്റ്റേറ്റും കുട്ടിക്കാനത്തെ 2 തേയിലത്തോട്ടം കൂടി 800,000 പോരല്ലോ താൻ ഒന്നുകൂടെ കണക്കൂട്ടിക്കേ ഹലോ അതെ എവിടുന്നാ ആ വിളിക്കാം എടാ ജിമ്മിച്ചാ എടാ ജിമ്മി ഇതാ നിനക്കൊരു ഫോൺ കൂട്ടി നോക്ക് ഹലോ ഞാൻ ബാലൻ നായർ എന്താ ഇതിന്റെ തീരുമാനം എനിക്ക് ഉടനെ നിന്നെ കാണണം ഹലോ ഹലോ കട്ടായി പോയി ഞാന് കട്ടായി പോയി ഇനിയും നിനക്ക് രക്ഷപ്പെടാൻ അവസരമുണ്ട് ഹലോ റോങ് നമ്പർ നീ എവിടെ പോവാ ഇപ്പൊ വരാം എനിക്ക് നിന്നെ വേണം എന്റെ ഡ്യൂട്ടി രക്ഷകന്റേതാ ഞാൻ വരാം രണ്ടേ രണ്ട് ദിവസം കൂടി എനിക്കായി അനുവദിക്കണം പ്ലീസ് രണ്ടേ രണ്ട് ദിവസമല്ലേ യെസ് ഗ്രാൻഡഡ് ബട്ട് നിന്റെ കൂടെ ഞാനുണ്ടാവും ഒരു നിഴൽ പോലെ പോയിക്കോളൂ
റെഡ് അവിടെ ഇരിക്കുന്നു, വൈറ്റിൽ അടിച്ചാൽ രണ്ടും വീഴും. കൂടുതൽ പ്ലാൻ കാണിച്ച് മൈനസ് ഇടായിരുന്നു മതി. ഞാൻ പോയി നോക്കിത്തരാം. ഞാൻ ബാലൻ നായർ, ഡോക്ടറാണ്. ബാംഗ്ലൂരിൽ സ്വന്തമായി ഹോസ്പിറ്റൽ നടത്തുന്നു. ഹരിപ്പാടാണ് വീട്. കോശിയുടെ അടുത്ത സുഹൃത്ത. ഡോക്ടർ ഒന്ന് കേട്ടാ, അപ്പ അമ്മച്ചിക്ക് എങ്ങനെ ഗുമ്മന്റെ അസുഖം വരും. നല്ല കൈപ്പുണ്യുകളാണോ അമ്മച്ചി? ഡോക്ടറെ, എങ്കിൽ എന്നെ കാര്യമായിട്ട് ഒന്ന് പരിശോധിക്കണം. ഗുമ്മൻ എന്നെ എപ്പോഴാ തട്ടിയെടുക്കണമെന്ന് ആർക്കറിയാം. നാളെ ആവട്ടെ അമ്മച്ചി, ഗുമ്മൻ നമുക്ക് കംപ്ലീറ്റ് ചെക്ക് ചെയ്യാം, ഓപ്പറേഷൻ ചെയ്ത് മാറ്റാം. ഇപ്പൊ ഡോക്ടർക്ക് ഭയങ്കര തലവേദന അല്ലേ ഡോക്ടർ? അല്ല, പുറന്തോട്ടിക്കും വാദാ. അല്ല, നിങ്ങൾ കളിച്ചോ, കളി നിർത്തണ്ട, നമുക്ക് അകത്തോട്ട്. ആയിക്കോട്ടെ. ഒരു ഡോക്ടർ. ഇവിടെ ഞാനായി ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ദയവായി ഡോക്ടറും എന്റെ അവസ്ഥ അവരറിഞ്ഞാൽ ഒരു മരണം മാത്രമായിരിക്കില്ല ഇവിടെ സംഭവിക്കുന്നത്. അത്രയ്ക്ക് സ്നേഹം എല്ലാവർക്കും. ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടറോട് പോലും പറയാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് മരിക്കുന്നതുവരെ മമ്മിയോടും എന്റെ അച്ചായന്മാരോടും കൂടി ഒന്നിച്ച് ജീവിക്കാനുള്ള കൊതി കൊണ്ടാ. ജിമ്മി, നീ ഭയപ്പെടുന്ന പോലെ ഒന്നുമില്ല, നിന്നെ എനിക്ക് രക്ഷിക്കാനാവും. നീ എന്റെ കൂടെ ഇനിയെങ്കിലും വരണം. ഡോക്ടർ, ഞാൻ വരാം, പക്ഷേ ഇപ്പൊ ഡോക്ടർ ഇവിടുന്ന് പോണം, പ്ലീസ്. ജിമ്മി, എന്താടാ മോനെ ഞാൻ ഈ കേട്ടു? പറയാം, ഞാനെല്ലാം പറയാം. ശേഷമുള്ള ഒരു ദിവസം ഞാൻ അറിഞ്ഞു, ഒരു തലചുറ്റലോ ബോധക്ഷയമോ അതോടെ ഇല്ലാതാവും വക്കച്ചായന്റെ ഈ ജിമ്മിച്ചൻ. ജിമ്മിച്ച, എന്നെ കാണാതായ ദിവസം ഞാൻ പോയത് ഡോക്ടർ ബാലൻ നായരുടെ അടുത്തേക്കായിരുന്നു, ഒരു മെഡിക്കൽ അനാലിസിസിന്. ഞാൻ ഒരു മോണിക്കാസനെയും വിവാഹം കഴിക്കുന്നില്ല. മീനു എന്നിൽ നഗരാനും വെറുക്കാനും ഞാൻ കെട്ടിച്ചമച്ച കഥയിലെ നായികയാണ് അവൾ. എന്നെ ചികിത്സിക്കാമെന്ന നേഴ്സ്. എന്നതാടാ ജിമ്മിച്ച നീ പറയുന്നത്? സ്നേഹവും സെന്റിമെന്റ്സും ഇല്ലാത്ത സഹയാത്രികനാണ് മരണം. ഇനി വിരലിലെണ്ണി തീർക്കാവുന്ന ഏതെങ്കിലും ഒരു ദിവസം വക്കച്ചാൻ എനിക്കൊരു വാക്ക് തരണം. ഒരിക്കലും ഇത് മമ്മ അറിയില്ലെന്ന്. മമ്മയുടെ വേദന എനിക്ക് താങ്ങാനാവില്ല. എന്റെ മമ്മ സന്തോഷമായിരിക്കണം. മരിക്കുന്നതുവരെ എനിക്കത് കാണണം. എടാ, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ലോകത്തിന്റെ ഏത് കോണിൽ കൊണ്ടുപോയെങ്കിലും ഞാൻ രക്ഷിക്കും. വക്കച്ചനാ പറയുന്നു, രക്ഷിക്കുവാ. രക്ഷപ്പെടില്ല, രക്ഷപ്പെടാൻ ഈ മാർക്കോസ് സമ്മതിക്കില്ല. ആദ്യമായും അവസാനമായി ഈ മാർക്കോസിന് ഉന്നം പഴച്ചു. ബാംഗ്ലൂരിലെ തെരുവിൽ ജിമ്മി പടയുന്നത് ഈ കണ്ണുകൊണ്ട് കാണുമ്പോ ഉറപ്പിച്ചതാ. ആ ചവാലിപ്പട്ടി ചത്തുന്നു. അവന്റെ തലവെട്ടി അച്ചായനെ കാഴ്ചവെക്കും ഈ മാർക്കോസ്. വേണ്ട, കാടിളക്കി നടക്കുന്ന ഒറ്റക്കൊമ്പനെ ഞാൻ വെടിവെച്ച് മലർത്തുന്നു, നീ കണ്ടിട്ടില്ലേ? കൈപ്പാങ്ങിന് വരുമ്പോ കാഞ്ചി വലിക്കണം, അവിടെ വീഴും. ഉരുശിങ്കിലെ ഗജപുക്രി ജിമ്മിയെ മലർത്താൻ അവസരമുണ്ടടാ. ജിമ്മിൻസിന് കൂടില്ലേ? ഇല്ല, പുറത്തു പോയിരിക്കുക. എന്താ പക്ഷേ? അയാൾ വരുമ്പോ പറയണം, എന്റെ മോടെ വയറ്റിൽ ഉരുശിങ്കിലെ ഒരു ജീവൻ വളരുന്നുണ്ടെന്ന്.
എന്റെ മോക്കൊരു ജീവിതം കൊടുക്കാൻ ഞാൻ യാചിക്കുക. മാഷ് എന്തായി പറയുന്നു? അവന്റെ വിവാഹനിശ്ചയം വരെ കഴിഞ്ഞു. ഒരു തന്തയുടെ വേദന തനിക്ക് മനസ്സിലാവില്ല. തന്റെ മുഖത്ത് നോക്കി അച്ഛാന്ന് വിളിക്കാൻ ഒരു സന്തതിയില്ലല്ലോ. പിഴച്ചു പിടിച്ച പെണ്ണെ നാട്ടുകാരിൽ പേര് വിളിക്കും തേവടിശീന്ന്. അത് കേൾക്കാൻ ഈ വൃദ്ധന് ശക്തിയില്ലാത്തോണ്ടാ ഈ പടിഞ്ഞ വിട്ടിയെ. എന്റെ മോക്ക് വേണ്ടി ഞാൻ തന്റെ കാല് പിടിക്കാം. എന്താ മാഷേ? എനിക്ക് എന്റെ മീനൂനെ ഒന്ന് കാണണം. എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ തുറന്ന് പറയാമായിരുന്നില്ലേ? ചിമ്മിച്ചാന് ഞാൻ വേറെ ഒരു ബഫൂൺ ആയിരുന്നല്ലേ. എന്നെ വിശ്വസിപ്പിക്കാൻ ഞാൻ വെറുക്കാൻ എന്തൊക്കെ കോമാളിത്തരങ്ങളെ കാണിച്ചു കൂട്ടിയേ. മോണിക്ക സെൻ, അമേരിക്കൻ പ്രഭുകുമാരി. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടിയിരുന്നത്? നീ പറ ഈ കഴുത്തിൽ താലി കെട്ടണമായിരുന്നോ? വിവാഹത്തിന്റെ നാലാം നാൾ കണ്ണീരും കൈയുമായി കഴിയേണ്ടി വരുന്ന ഒരു വിധവയാക്കണമായിരുന്നോ? എനിക്കറിയില്ല. ജിമ്മിച്ചാൻ എന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും ഈ മീന് വെറുക്കുമെന്ന് കരുതിയോ? മറക്കുമെന്ന് കരുതിയോ? ഒറ്റ വാക്കി പറഞ്ഞ് ഒഴിവാക്കിയില്ലേ മീന് ജിമ്മിടെ ആരുമല്ലെന്ന്? എന്റെ മനസ്സറിയാൻ ഒരിക്കലെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? സ്റ്റോപ്പ് ഇറ്റ്. നീ പറയാറുള്ളത് പോലെ ഒരായിരം വർഷം നമ്മൾ ഒരുമിച്ച് ജീവിക്കും. അത്രയ്ക്ക് ഉറപ്പാ എനിക്ക്. ജിമ്മിക്ക് മരണത്തിന്റെ മുന്നിൽ കീഴടങ്ങാൻ മനസ്സില്ലടി. മനസ്സില്ല. നമ്മൾ ഒരുമിച്ച് ജീവിക്കും. വക്കച്ചാൻ എന്നോട് പറഞ്ഞില്ലേ ഈ ലോകത്തിന്റെ ഏത് കോണിൽ കൊണ്ടുപോയാലും എന്റെ ജീവൻ തിരിച്ചേരുമെന്ന്? ഞാനതിപ്പോ ചോദിക്കുക. വക്കച്ചായ, എനിക്ക് ജീവിക്കണം. എന്റെ മീനുവിനോടൊപ്പം എനിക്ക് ജീവിക്കണം. അച്ചായ, ഞാൻ ജിമ്മിയെ രക്ഷിക്കും. ജസ്റ്റ് എൻ ഓപ്പറേഷൻ, അതും അമേരിക്കയിൽ വെച്ച്. ജിമ്മിക്ക് സംഭവിച്ച ദുരന്തത്തെ കുറിച്ച് ഡോക്ടർക്കെങ്കിലും ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നു. അതിനുള്ള ബന്ധമൊക്കെ നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നില്ലേ? മെഡിക്കൽ എത്തിക്സ് പാലിക്കേണ്ട ഒരു ഡോക്ടർക്ക് പലതും മറച്ചു വെക്കേണ്ടി വരും. രോഗിയുടെ മാനസികാവസ്ഥയാണ് ഡോക്ടർക്ക് പ്രധാനം. പിന്നെ ജിമ്മി എനിക്ക് വെറും പേഷ്യന്റ് മാത്രമല്ല, ബെസ്റ്റ് ഫ്രണ്ട്, ബ്രദർ, അങ്ങനെ എന്തെല്ലാമോ. നിങ്ങളുടെയൊക്കെ മുന്നിൽ ഞാൻ ജിമ്മിയെ ചികിത്സിക്കാൻ വന്നൊരു ഡോക്ടർ മാത്രം. കോശിക്ക് ബാംഗ്ലൂരിലെ ഒരു മലയാളി സുഹൃത്ത്. അതിനെല്ലാം ഉപരി ഗതികേടുകാരനായ മാമംഗലത്ത് കൃഷ്ണൻകുട്ടി നായരുടെ മകന് ഡോക്ടറാവാൻ പുരുഷെങ്കിൽ ഔസേപ്പച്ചൻ ചെയ്ത സഹായത്തിന് കണക്കുകൾ ഉണ്ടായിരുന്നില്ല. ആ കടപ്പാട് തീർക്കുകയല്ല, ഈ ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ചികിത്സ ഞാൻ ജിമ്മിക്ക് നൽകും. ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾക്ക് വിശ്വസിക്കോ? തീർച്ചയായും. ഇനി മഹാവൈദ്യനായ ദൈവത്തോടു കൂടി പ്രാർത്ഥിക്കുക. എനിക്ക് വലിയ പഠിപ്പും വിവരമൊന്നുമില്ല. എനിക്ക് എങ്ങനെ പറയാനറിയും? ഞങ്ങളുടെ ജിമ്മിച്ചനെ ജീവനോടെ തിരിച്ചു തരണം ബാല. ഡോക്ടർ റിച്ചാർഡ് ഹഡ്സന്റെ ഫോൺ വന്നാലുടൻ എനിക്ക് ജിമ്മിയും കൊണ്ട് അമേരിക്കയ്ക്ക് പോകണം. നാളെ കുരിശുകൾ ജിമ്മി പാലക്കുന്നക്കാരുടെ തലക്ക് മുകളിലൂടെ അമേരിക്കയിലൊക്കെ പറവറക്കാന്ന് പോകുന്നു. ഏതോ മദാമ കെട്ടാനെ. അവന്റെ അമേരിക്കൻ യാത്ര അവസാനത്തെ യാത്രയാ. എന്താണ് ചെയ്യേണ്ടത് നീ മാനുവൽ അറിയാം. അച്ചായ, അവന്റെ ജീവനോടെ വിടരുത്. മാർക്കോസ് നോമ്പ് തോറ്റത് ഈ ഒരു അവസരത്തിന് വേണ്ടിയാ. അവന്റെ ചോരയിൽ മുക്കിയ വിരലുകൾ നമ്മുടെ അപ്പന്റെ ശവക്കലർ പതിപ്പിക്കണം. അച്ചായ, പറഞ്ഞ പോരാ, പറഞ്ഞതുപോലെ ചെയ്തു കാണിക്കണം. അതാ മിടുക്ക്. ജിമ്മി നാളെ വിമാനത്താവളത്തിൽ എത്തരുത്. ആ കഴിവേരയുടെ തല നാളെ ഈ മലഞ്ചേരി വീരൽ ഉരുളണം. വക്കച്ചായോ, നമുക്കിന്ന് ഓരോ പെഗ്ഗടിക്കണം. സന്തോഷം വന്നാലും ദുഃഖം വന്നാലും ഓരോ പെഗ്ഗടിക്കുന്ന എന്റെ വക്കച്ചായന്റെ കൂടെ. ഹലോ വക്കച്ചൻ. രാത്രി ഫോണിലൂടെ ഒരു സൊള്ളല്. ഡോക്ടർ, നാളെ നീ ന്യൂയോർക്കിലേക്ക് പുറപ്പെടണമെന്ന് ബാലൻ നായർ എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. അയാൾ വിമാനത്താവളത്തിലുണ്ടാവും. ജീവിതത്തിനും മരണത്തിനും ഇടയിലൂടെ ഒരു യാത്ര അല്ലേ? ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കൂടാൻ കഴിഞ്ഞില്ലെങ്കിലും അച്ചായ. ചിയേഴ്സ്.
ഫ്ലൈറ്റിന് സമയമായല്ലോ ബംഗളെ. ഇവൻ എന്നാ ഇറങ്ങാത്തേ? ആ ജിമ്മിച്ചാ ഇറങ്ങുവനെ. ഞാൻ റെഡി. ഏ ഇതെന്താ എല്ലാവരുടെ മുഖത്തൊരു വല്ലായ്മ? എന്നെ യാത്രയാക്കേണ്ട സന്തോഷമായിട്ടല്ലേ അല്ലേ കൊച്ചുകളെ? എടാ ജിമ്മിക്കുട്ട, നീ തിരിച്ചു വരുമ്പോ ഇവനൊരു നല്ല തോക്ക് കൊണ്ടുവരണം. ഈ സാധനം കൊണ്ട് വെടിവെച്ച വെറും പുകയാ. ഒരു NH-47. NH-47 അല്ല അച്ചായ, AK-47. അച്ചായനൊരു AK-47, റാഹേൽ അമ്മച്ചിക്ക് ഒരു റിവോൾവർ. അല്ല മക്കച്ചാൻ എവിടെ? അകത്തുണ്ട്. ആഹാ, അവിടെ നിക്കാം. വരുന്നില്ലേ എയർപോർട്ടിലേക്ക്? ഇല്ല, നീ പോകുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല. ജിമ്മി അവനെന്തി ബംഗളെ? ആ മുറിയിലുണ്ട്. വായിച്ചു വരട്ടെ കൊച്ചുമോളെ. പാപനെ എളുപ്പം പോവാം. റയലമ്മച്ചേ റിവോൾവർ ഓക്കെ. നീ അവനോട് പറയണം, അവന് സുഖായെങ്കിൽ അമേരിക്കയിൽ നിന്ന് എന്നെ ഒന്ന് വിളിക്ക്. അവന്റെ ഫോണിനടുത്ത് ഞാൻ കാത്തിരിക്കും കൊച്ചുമോളെ എന്നുള്ള വിളി കേൾക്കാൻ. അച്ചോ, കുരിശിങ്ങനെ ജിമ്പിച്ചത് ഇപ്പൊ പാലക്കുന്ന് കയറി കശാപ്പ് ചെയ്ത് കാണും. അവൻ എന്തിനാ അമേരിക്കയ്ക്ക് പോകുന്നത് നിനക്ക് അറിയാമോ? എല്ലാം ഞാൻ പറയാം. ആദ്യം നീ പോയി സേവിച്ചിന് വിളിച്ചോണ്ടോ. ഏഞ്ചല്ലേ, അമേരിക്കയിലേക്ക് പറക്കാൻ പോകുന്ന അവന്റെ ആ തലയും എടുത്തരണം പിള്ളേരെ. അവൻ തലയില്ലാതെ പോയാ മതി. ദയവ് ചെയ്ത് ജിമ്മിച്ചനെ ഉപദ്രവിക്കരുത്, പകരം ഞങ്ങളുടെ തല തരാം. അവനെ പോവാൻ അനുവദിക്കണം, ഫ്ലൈറ്റിന് ടൈമായി. ഈ ഒരു അവസരത്തിന് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരുന്നത്. വിടില്ല, വിടില്ല ഞങ്ങൾ. പാലക്കുന്നന്മാരെ വേദനിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് ആരും രക്ഷപ്പെടണ്ട, രക്ഷപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കുടുംബമൊക്കെ തീർക്കാൻ പറ്റുന്ന സമയമല്ലത്. ജിമ്മി ഒന്നും ചെയ്യരുത്. Thank you.
എന്നെ കൊല്ലാൻ ശ്രമിച്ചെന്ന് എനിക്കറിയാം. ആ വിവരം എന്റെ അച്ഛായന്മാർ അറിഞ്ഞിരുന്നെങ്കിൽ എന്നേ നിന്നെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റിയെന്നെ. നിന്നെ എനിക്ക് ഇപ്പൊ കൊല്ലാം, പക്ഷേ ഇനി കൊന്നിട്ട് എന്തിനാ? മാർക്കോസെ അവനെ വെട്ടടാ. എടാ Ha ha ha.